ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കൃഷ്ണേൻ്റെ സറ്റിംഗ് ക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ആർട്ടാണ്. ആർട്ടിൻ്റെ പേര് ഫിഗുറേറ്റീവ് പെയിൻറ്റിങ് എന്നാണ്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ആയിട്ട് ആദ്യം തന്നെ ഞാൻ അതിൻ്റെ സ്കെച്ചൊക്കെ വരച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഇതാണ് ആ സ്കെച്ച്. ഒരു പെൺകുട്ടി ഇങ്ങനെ കൈ ഇങ്ങനെ ഇവിടെ വെച്ചിട്ട് തടീൻ്റെ ഭാഗത്ത് വെച്ചിട്ട് ഇരിക്കുന്ന ഒരു പിക്ചറാണ്. അപ്പം ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒരു പിക്ചർ നമുക്ക് ആദ്യം തന്നെ നമുക്ക് കാർബോർഡിൽ ഒട്ടിച്ചെടുക്കാം. നമ്മളിത് കാർഡ്ബോർഡിന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്കിതിന് പെയിൻറ്റിംഗ് ആണ് ചെയ്യാനുള്ളത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു കുടമുണ്ട്, ഒരു കലമുണ്ട്. അപ്പോൾ ആ ഒരു കളത്തിനാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്, ഈ ഒരു കളത്തിന്. അപ്പോൾ നമുക്കതിന് കൊടുക്കാൻ വേണ്ടി എടുത്തിട്ടുള്ളത് ബേൺഡ് സിയന്ന എന്ന് പറഞ്ഞിട്ടുള്ളൊരു കളറാണ്, കണ്ടില്ലേ? ബേൺഡ് സിയന്ന എന്ന് പറഞ്ഞിട്ടുള്ളൊരു കളറാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളിലിപ്പം ബേൺഡ് സിയന്ന എന്ന് പറഞ്ഞ കളർ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്രൗണും എടുക്കാം കേട്ടോ. നിങ്ങൾക്ക് ഏതൊരു ഇത് പല വലിയ അളവിലും ചെറിയ അളവിലൊക്കെ നമുക്ക് വെച്ചിട്ട് നമുക്ക് ഈ ആർട്ട് ചെയ്യാൻ പറ്റും. എന്നിട്ട് നമുക്ക് നല്ല നമുക്ക് വീട്ടിലൊക്കെ ഇത് ഈ ഫോട്ടോ വെച്ചിട്ട് നല്ല ഭംഗിയുണ്ടാവും. നല്ല രസമുള്ള ആർട്ടാണ്, ഇത് ഭംഗിയുള്ള ആർട്ടാണ്. തൊത്തത്തിൽ ദേവരാജിൻ്റെ ബേൺഡ് സിന്ന കൊടുക്കാം. ഇപ്പോൾ രണ്ടു കഴിഞ്ഞ ഒരു ഡാർക്ക് നല്ലൊരു ഡാർക്ക് കളർ വേണമെങ്കിൽ നിങ്ങൾ രണ്ടോ മൂന്നോ ഫോട്ടോ ഒക്കെ കൊടുത്ത് കുറച്ചൊരു ഡാർക്ക് ഒരു ഇരുകാലത്ത് കളത്തിൽ കുറച്ചൊരു ഡാർക്കൊക്കെ എടുക്കാം. ബേൺഡ് സിന്നയിൽ കുറച്ച് ഒരു തുള്ളിയെങ്കിലും ബ്ലാക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ഡാർക്ക് ആയിട്ട് ഒരുപാട് ആഡ് ചെയ്ത് കുറച്ച് ഡാർക്ക് ആയിട്ട് കളർ കിട്ടും. നിങ്ങൾക്ക് എനിക്ക് അങ്ങനെ കളറിൽ ചെയ്യാൻ ഞാൻ ഒരുപാട് മിക്സ് ചെയ്ത് കുറച്ചാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ അടിഭാഗത്ത് കൊടുക്കുന്ന ദൈവം മുകളാകത്ത് കൊടുക്കുക. ഈ ഒരു തുണി ഏറ്റവും പ്രോപ്പറായിട്ടുള്ള വായ്ഭാഗത്ത് കൊടുക്കാൻ പാടില്ല, കൊടുക്കാൻ പാടില്ല. ലാസ്റ്റ് നമുക്ക് ചെയ്യാം. നമുക്ക് ഡീപ്പ് കളർ ബ്രൗൺ ബോണ്ട് സിന്ന കളർ ഡീപ്പ് കളർ കൊടുക്കാം. നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമുക്കത് ഡ്രൈ ആക്കാം, ഒന്ന് ഹൈലൈറ്റ് ഒക്കെ ചേർക്കാം. നമ്മൾ ആ ഒരു കലം അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്, ആ ഒരു കുട അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഏകദേശം ഇപ്പോൾ ഒരു പകുതി നല്ല ഭംഗിയായിട്ടുണ്ട്. അപ്പം ഞാൻ എൻ്റെ മോൾ ഭാഗം ചെയ്തെടുത്തിട്ടുണ്ട്. ആ ഒരു കലത്തിൻ്റെ ഉൾവശം ഉള്ള സ്ഥലത്ത് നമ്മൾ ബ്ലാക്ക് കൊടുത്തു. പിന്നെ അതിന് ചുറ്റുമായിട്ട് ഒരു ബേൺഡിസിന കളറൊന്നും ചെയ്തു. പിന്നെ ബ്ലാക്ക് വെച്ചിട്ട് എല്ലാത്തിനും ഔട്ട് ലൈൻ ഒക്കെ ചെയ്ത് കൊടുത്തു. പിന്നെ എൻ്റെ ടൈമിൽ വേറൊരു അച്ഛൻ കൊണ്ടുവന്നൊരു പെയിൻ്റ് ഉണ്ടായിരുന്നു, അതിലൊരു ചെറിയൊരു ബ്രൗൺ കളർ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു കളർ വെച്ചിട്ട് ഞാൻ ഇവിടേക്ക് ഒന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഭംഗിയുണ്ട്. ആ ഒരു കളർ ഞാൻ ചെറുതായിട്ട് കൊടുത്തുന്നേ ഉള്ളൂ. അപ്പം ബേൺഡിസിന് തന്നെയാണ് അത്, ഞാൻ വെറുതെ ഒന്ന് കൊടുത്തുന്നേ ഉള്ളൂ. ഓക്കെ, പിന്നെ ഇപ്പം നമുക്ക് വൈറ്റ് വെച്ചിട്ട് ഇതാ ആദ്യം തന്നെ ഈ ഒരു വൈറ്റ് വെച്ചിട്ട് നടുക്കുള്ള ഡിസൈനൊക്കെ ഔട്ട്ലൈൻ ചെയ്യാം. എന്നിട്ട് അതിൻ്റെ ഉള്ളിലായിട്ട് ഇവരു ബ്രൗൺ ബേൺഡിസിന കളർ തന്നെ നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഒന്ന് കൊടുത്തെടുക്കാം കേട്ടോ. കണ്ടില്ല, ഇപ്പം നമ്മുടെ ആ കാലത്തിന് പ്രത്യേക ഒരു 3D ലുക്കും ഒരു ഷൈനിങ് ഒക്കെ ഉണ്ട്. അപ്പം എന്തായാലും നമുക്ക് പെട്ടെന്ന് ആ ഒരു ഡിസൈനും കൂടി ഒന്ന് ചെയ്തിട്ട് ആ ഒരു കാലത്തിന് ആ ഒരു ഡിസൈൻ ഇട്ടുകൊടുത്ത് ആ ഡിസൈൻ്റെ ഒക്കെ ഉള്ളിൽ ഒരു ഡോട്ട്സ് ഒരു വൈറ്റ് വെച്ചിട്ടുണ്ട്, ഡോട്ട് പോലെ ഇട്ടുകൊടുത്തിട്ടുണ്ട്.
അപ്പോൾ ഒരു നമ്മുടെ ഒരു കലം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ബാക്കിയൊക്കെ ചെയ്യാനുണ്ട്. ഇനി ഒരുപാട് ഇതിൽ തന്നെ ചെയ്യാനുണ്ട് കേട്ടോ. ഇനിയിപ്പം നമുക്ക് അടുത്തതായിട്ട് ബാക്കിയുള്ള പുല്ലും ഈ ഒരു സൈഡൊക്കെ ചെയ്തെടുക്കണം. ഈ ഒരു പുല്ല് അങ്ങനെ ഒരുപാട് ഈ താഴെയൊക്കെ ഒരുപാട് പുല്ലൊക്കെ നല്ല ഷെയ്ഡിംഗ് ഒക്കെ വരുന്നുണ്ട് ഈ ആർട്ടിന്. അപ്പം പിന്നെ നമുക്ക് അടുത്തതായിട്ട് ബാക്കിയുള്ള പെയിൻറ്റിങ്ങൊക്കെ നോക്കാം. ആയിട്ട് നമുക്ക് ചെയ്യേണ്ടത് ബേൺഡ് സി എൻ എയും വൈറ്റും മിക്സ് ചെയ്തിട്ട് നമുക്കൊരു ക്രീം കളർ ഉണ്ടാക്കിയെടുക്കണം. അതായത് നമ്മളുടെ ബേൺഡ് സി എൻ എയും പിന്നെ വൈറ്റും ഈ രണ്ട് കളറും മിക്സ് ചെയ്ത് ഒരു എന്നുവെച്ചാൽ ഒരു ലൈറ്റ് ആയിട്ടുള്ളൊരു ക്രീം കളർ കിട്ടുമ്പോൾ ഒരു കിട്ടും ഒരു ലൈറ്റ് ആയിട്ടുള്ളൊരു ക്രീം കളർ മതി. അങ്ങനൊരു ക്രീം കളർ ഏകദേശം ഈ കളർ ഏകദേശം ഈ ഒരു കളർ നമുക്ക് ആക്കിയെടുക്കണം. എന്നിട്ട് നമുക്കത് ഈ ഒരു ഭാഗം കണ്ടില്ലേ, ഈ ഒരു സൈഡ് മാത്രം ഇത്ര പോലെ ഈ ഒരു ട്രയാങ്കിൾ പോലെ ഈ ഒരു സൈഡ് മാത്രം നമുക്ക് കൊടുത്തെടുക്കണം. ഈ പുല്ലിനൊന്നും ആകാതെ ചെറുതായിട്ട് ലൈറ്റായിട്ട് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അവിടെ പെട്ടെന്ന് തന്നെ ക്രീം കളർ കൊടുക്കും. അടുത്തായിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് ക്രീൻ കളറാണ്, അത് ലൈറ്റ് ക്രീൻ കളറാണ് എടുത്തിട്ടുള്ളത്, കണ്ടില്ലേ ഈ കളർ. അപ്പോൾ ഇനി നമുക്ക് അടുത്തതായിട്ട് ചെയ്യേണ്ട എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ഒരുപാട് പുല്ലും ഇലകളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതിനൊക്കെ കൊടുക്കാനാണ് അതിനൊക്കെ പെയിൻറ്റ് കൊടുക്കാനാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, ബ്രഷൊക്കെ നിർത്തക്കട്ടെ. അപ്പോൾ അതാ നമ്മൾക്ക് ഇതൊക്കെ ഞാൻ ഏകദേശം കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമുക്ക് മറ്റേ പുല്ലുകളൊക്കെ കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ലൈറ്റ് ഗ്രീൻ കളർ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ വീഡിയോ കാണുന്നതിനെക്കാട്ടി കുറച്ച് ലൈറ്റാണ്, ഏകദേശം ഒരു കിളിപ്പച്ച ടൈപ്പ് കളറാണ്. ഇനിയിപ്പോൾ നമുക്ക് ഈ പുല്ലുകൾക്കൊക്കെ കളർ കൊടുക്കണം. പുല്ലുകൾക്കൊക്കെ കളർ കൊടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു കളർ മിക്സ് ചെയ്തെടുക്കണം. ആദ്യം തന്നെ ഒരു കളർ ഞാൻ മിക്സ് ചെയ്തെടുക്കാൻ പോവാണ്. അതായത് നമ്മൾ ഈ ലൈറ്റ് ഗ്രീനിലേക്ക് ഇവിടെ കുറച്ച് ആഡ് ചെയ്യണം. ലൈറ്റ് ഗ്രീനിലേക്ക് കുറച്ച് തുള്ളിക്ക് ബ്ലാക്ക് ഒന്ന് ആദ്യം ഒരു തുള്ളിക്ക് എടുക്കുക, എന്നിട്ട് അങ്ങനെ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. തുള്ളിക്ക് ബ്ലാക്ക് എല്ലാം മിക്സ് ചെയ്യുന്നത് കണ്ടോ, ഇത്ര ഡാർക്ക് ആയിട്ട് വരണം. ഏകദേശം കുറച്ച് ബ്ലാക്ക് എന്തായാലും ആയിട്ട് വരും. ഇപ്പോൾ ഒരു ഡാർക്ക് കണ്ടോ, ഡാർക്ക് ആയിട്ടുള്ള കളലായില്ലേ. കറുപ്പ് കുറച്ച് ബ്ലാക്ക് ആഡ് ചെയ്യുക, കുറച്ച് പച്ച ആഡ് ചെയ്യുക. കളർ കളർ മിക്സ് ചെയ്ത് ഡാർക്ക് ഗ്രീൻ ടൈപ്പ് ഒരു കളർ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കളറാണ് മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതൊരു ഡാർക്ക് ഗ്രീൻ ടൈപ്പ് കളറാണ്. അപ്പോൾ ഇതേപോലത്തെ ഏകദേശം ഒരു കളർ ഉണ്ടായിട്ട് കണ്ടില്ലേ. ഇത് നേരിട്ട് കാണുമ്പോൾ രണ്ട് ചെറിയൊരു വ്യത്യാസമുണ്ട് കേട്ടോ രണ്ട് കളറും തമ്മിൽ. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു കളർ വെച്ചിട്ട് നമുക്ക് ഇവിടെ കുറേ പുല്ലൊക്കെ കാണുന്നില്ലേ, ഇങ്ങനെ ചെറിയ ചെറിയ പുല്ലൊക്കെ കാണുന്നത്, ഈ പുല്ലുകൾക്കൊക്കെ നമുക്കൊന്ന് ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കാം. അപ്പം ഇനി അടുത്തതായിട്ട് വേറെ നമ്മൾ സാധാരണ ലൈറ്റ് ഗ്രീം വേണം. നമ്മൾ മിക്സ് ചെയ്യാത്ത നമ്മൾ മിക്സ് ചെയ്ത കളർ ഇത് പിന്നെ മറ്റേ നമ്മൾ ആദ്യം മിക്സ് ചെയ്തിട്ട് ഈ ഒരു ലൈറ്റ് ഗ്രീനും ബ്ലാക്കും വെച്ചിട്ട് തന്നെ അവർ ലൈറ്റ് ഗ്രീൻ വേണം നമുക്കിനി. അപ്പം അതിങ്ങനെ സൈഡിലൊന്ന് ഇതേപോലെ എന്നിട്ട് പുല്ലൊക്കെ ചെറുതായിട്ടൊന്ന് വരച്ചിട്ടുണ്ട്. ഈ രീതിയിൽ ചെയ്തെടുക്കട്ടെ. പുല്ലൊക്കെ നമ്മൾ ഒരു ഇങ്ങനെ ഇതേപോലെ എല്ലാം ചെയ്തെടുക്കുന്നത്, നമ്മൾ പുല്ല് വേണ്ട സ്ഥലത്തൊക്കെ ഒരു പ്രത്യേക രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത്. അതായത് നമ്മൾ ഡാർക്ക് ഗ്രീൻ ഇല്ലേ, ഡാർക്ക് ഗ്രീൻ വെച്ചിട്ട് നമ്മൾ പുല്ലിനൊക്കെ മുകളിലേക്കായിട്ട് ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കണം. മുകളിലേക്ക് നമ്മളിപ്പം ഒരു ഡാർക്ക് ഗ്രീൻ ഡിപ്പ് ചെയ്യാം, എന്നിട്ട് അതിങ്ങനെ മുകളിലേക്ക് ആയിട്ട്
ഒന്നിങ്ങനെ വരച്ച് കൊടുക്കുക, ഇങ്ങനെ മുള്ളക്കായിട്ട്. ഓക്കെ, അപ്പോൾ ഒരു പുല്ല്, ഒറിജിനൽ പോലുള്ള ഒരു പുല്ലിൻ്റെ ഒരു രീതി വരും. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ പുതിയതായിട്ട് ചെരുള് ഇത്രയാണ്. അപ്പോൾ ആ ഒരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു കൊമ്പിനൊക്കെ നമ്മൾ നേരത്തെ മിക്സ് ചെയ്തെടുത്തിട്ടുള്ള കരിമ്പച്ച കളറ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിന് ഇതേപോലെ ആ ഒരു കരിമ്പച്ച കളർ വെച്ചിട്ട് എന്നെ ഇല വരച്ച് കൊടുക്കുകയാണ്. ഇങ്ങനെ ബ്രഷ് വെച്ചിട്ട് ചെറുതായി ചെറുതായിട്ട് ഇങ്ങനെ ഒരു കുഞ്ഞി ഇല പോലെ ഇങ്ങനെ വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു ചെറിയ ഇങ്ങനെ ചെറു ചെറുതായിട്ടുള്ള ഒരു ഇല രീതിയിൽ കണ്ടില്ലേ, രീതിയിൽ കുഞ്ഞു കുഞ്ഞു ഇലകളിങ്ങനെ ഒന്ന് വരച്ചെടുക്കുകയാണ് ചെയ്യും. ബ്രഷ് വെച്ചിട്ട് തന്നെ ഒരു ഇതിപ്പോൾ 6 സൈസിലാണ് ഈ ബ്രഷ് വെച്ചിട്ട് തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. അല്ലാതെ ചെറിയ 0.0 ബ്രഷ് ഒന്നും അല്ല ഞാൻ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഏത് ഏത് സൈസുള്ള ബ്രഷും വെച്ചിട്ട് നിങ്ങൾക്കും ചെയ്യാവുന്നതാണ്. ഈ രീതിയിൽ കുഞ്ഞു കുഞ്ഞു ആയിട്ട് ചെയ്തെടുക്കുക. പിന്നെ പുല്ലൊക്കെ ചെയ്യുന്നത് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നില്ലേ, ബ്രഷ് വെച്ചിട്ട് ഇങ്ങനെ മുകളിലേക്ക് മുകളിലേക്ക് ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയായിട്ടൊന്ന് ഉറച്ച് കൊടുക്കുക. കുറച്ചൊന്ന് വെള്ളടത്തിയിട്ട് ഉറച്ച് കൊടുക്കുമ്പോൾ കുറച്ചും കൂടി ഒരു ഒറിജിനൽ ശരിക്കും ആവും. അതുകൊണ്ടാണ് ഞാൻ ചെറുതായിട്ടൊന്ന് ഞാനതുകൊണ്ട് ചെറുതായിട്ടൊന്ന് വെള്ളടത്തിയിട്ട് ചെയ്യുകയാണ് ചെയ്തത്. നിങ്ങൾക്ക് മറ്റേ ഫ്ലാറ്റ് ബ്രഷ് വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി വെറുതെ കായ് കിട്ടും. ഞാനൊരു ഫ്ലാറ്റ് ബ്രഷ് ഇച്ചിരി ചെറുതായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇത് അധികം അങ്ങനെ വൃത്തിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. എന്നാലും ചെറുതായിട്ടൊക്കെ വൃത്തി കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതാ അപ്പം നമ്മൾ ഇതാ ഈ ഇലകൾക്കൊക്കെ കൊടുത്തിട്ട് നമ്മളിത് ഒരു റോസാ ചെടി അങ്ങനെയാണ് അങ്ങനെ ഒരു രീതിയിലാണ് ചെയ്യുന്നത്. അപ്പം ഇപ്പുറത്തും ഇപ്പുറത്തും ഇലകളൊക്കെ ഏകദേശം വരച്ച് കൊടുത്തു. അതിൽ ചെറുതായിട്ടൊന്നും മൊത്തത്തിലൊരു ഇലകളൊക്കെ നല്ല ഭംഗിയായിട്ടുണ്ടാവണം. അത് ചെറിയൊരു ഇലകളാകുമ്പോൾ കുറച്ചും കൂടി ഭംഗിയുണ്ടാവും. ഇപ്പുറത്തും ഇപ്പുറത്തും റോസാ ചെടികളുണ്ട്, അതിനൊക്കെ അങ്ങനെ വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഈ സൈഡിലൊക്കെ നമ്മൾ അതേപോലെ പുല്ലൊക്കെ വരച്ച് കൊടുത്തു, സൈഡിലൊക്കെ ഇങ്ങനെ വരച്ച് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് അടുത്തതായിട്ട് റോസാ ചെടി റോസാ പൂക്കളും അങ്ങനെയൊക്കെ വരച്ച് കൊടുക്കാം. അടുത്തതായിട്ട് നമുക്ക് ആ ഒരു ലൈറ്റ് ഗ്രീൻ കളറില്ല, ആ ലൈറ്റ് ഗ്രീൻ കളർ ഇവിടെയൊക്കെ മൊത്തത്തിൽ ഒന്ന് അടിച്ചു കൊടുക്കണം. ഈ താഴ്വരയൊക്കെ കണ്ടില്ലേ, അപ്പം മൊത്തത്തിലൊന്ന് അടുപ്പം നമ്മൾ ആ മൊത്തത്തിൽ ലൈറ്റ് ഗ്രീൻ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളിവിടെയൊക്കെ പുല്ല് വരച്ചില്ല, അതേപോലെ പുല്ല് വരച്ച് കൊടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. ഇനി നമുക്ക് അടുത്തതായിട്ട് ചെയ്യേണ്ടത് എന്താ, ഈ മരം അതേപോലെ ഈ ഇവിടെ ഒരു പുല്ലുണ്ട്, ഈ ചെറിയൊരു പുല്ലിൻ്റെ ബാക്ക്ഗ്രൗണ്ടുണ്ട്, അവിടെയൊക്കെ നമുക്ക് ചെയ്യണം. അപ്പം അത് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇതിൻ്റെ ഇടയിലൊക്കെ ഇല്ലേ, ഇതിൻ്റെ ഇടയിലൊക്കെ ചെറുതായിട്ടൊന്ന് വൈറ്റ് കളർ വെച്ചിട്ട് ഫില്ല് ചെയ്യുന്ന പോലെയല്ല, എന്നാലും ചെറുതായിട്ടൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കും, ചെറുതായിട്ട്. ഓക്കെ, അപ്പം അതും കൂടി ചെറുതായിട്ടൊന്ന് ഇതാ വൈറ്റ് വെച്ചിട്ട് ഇതേപോലെ ഹൈലൈറ്റ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് നല്ലതായിട്ട് വീടുകൾ ചെറുതായിട്ടൊന്ന് കുടിക്കാണുന്നുണ്ട്, അത് ആ കളറിൻ്റെ ഒരു പ്രോബ്ലമാണ്. പക്ഷേ അത് ശരിക്കും ഒരുപാടൊന്നും ഹൈലൈറ്റ് ചെയ്തിട്ടില്ല, ഞാൻ ചെറുതായിട്ടൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടേ ഉള്ളൂ. കുറച്ച് വൃത്തിക്കാവാൻ വേണ്ടിയിട്ട് ഞാൻ വൈറ്റിലേക്ക് ഇതൊരു ഒറിജിനൽ ആ ഒരു ഷെയ്ഡിങ് പോലെ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനെന്ത് ചെയ്തതെന്ന് അറിയാം, വൈറ്റില്ല, വൈറ്റിലേക്ക് ഒരു തുള്ളി ഗ്രീൻ ഇങ്ങനെ ആഡ് ചെയ്തിട്ട് ചെറുതായിട്ട് റീ കളറാക്കിയിട്ട് ഒന്ന് ആക്കി കൊടുത്തപ്പോൾ ഒരു ചെറിയൊരു ഒറിജിനലായി ഒരു ആ ഒരു ഹൈലൈറ്റിംഗ് ഒക്കെ നല്ല ഭംഗിയുണ്ടാവും. അപ്പം അതിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തതാണ്, അങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമില്ല, വെറുതെ അങ്ങനെ ചെയ്തു. എന്നാലും കുറച്ചും കൂടി നന്നായിട്ടൊരു ഹൈലൈറ്റ് ഒക്കെ ചെയ്യുമ്പോൾ നന്നായിട്ടൊന്ന് എടുത്ത് കാണിക്കും. അപ്പം അതിന് വേണ്ടി അങ്ങനെ ചെയ്തെന്നേ ഉള്ളൂ, ഭംഗി കിട്ടേണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാം. ഓക്കെ, ഇനിയിപ്പോൾ അടുത്തതായിട്ട് നമുക്ക് എന്താ ഈ ഒരു സ്ഥലമാണ് ചെയ്യാനുള്ളത്. ഈ സ്ഥലത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ലൈറ്റ് ഗ്രീനും പിന്നെ യെല്ലോയും ആണ്. ലെമൺ യെല്ലോയും എടുക്കാം, അല്ലെങ്കിൽ ക്രോം യെല്ലോയും എടുക്കാം. നമുക്കിപ്പോൾ ലെമൺ ക്രോമെല്ലോ ഉള്ളവർ ക്രോമെല്ലോ എടുത്താൽ മതിയാ, എന്തായാലും ഇപ്പോൾ ക്രോമെല്ലോ ഇല്ലാത്തതുകൊണ്ട് ഞാൻ വൈകിട്ട് ലെമണെല്ലോ എടുക്കുന്നതാണ്. ഓക്കെ, അപ്പം നമുക്കിനി ലെമണെല്ലോയും ലൈറ്റ് ഗ്രീനും വെച്ചിട്ട് ഈ ഒരു ഇതൊരു പുല്ല് പോത്ത സ്ഥലമാണ്, ആ ഒരു ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ചെയ്യണം. ആ ഒരു ലൈറ്റ് ഗ്രീനും ലെമണെല്ലോയും വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി അവിടെ ചെയ്തെടുക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ വേണ്ടത് ലൈറ്റ് ഗ്രീനാണ്. ലൈറ്റ് ഗ്രീൻ വെച്ചിട്ട് ഒന്ന് ആദ്യം തന്നെ ഇവിടെയൊക്കെ ഒന്ന് കൊടുത്തെടുക്കണം. മൊത്തം കൊടുക്കാൻ പാടില്ല, ചെറുതായിട്ട് സൈഡൊക്കെ ഒന്ന് കൊടുക്കാനേ പാടുള്ളൂ. പിന്നെ വീഡിയോയിൽ ഇതൊക്കെ കുറച്ച് ഡാർക്കായാണ് ഈ ലൈറ്റ് ഗ്രീൻ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ പുല്ലൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ കുറച്ച് ഡാർക്കായിട്ട് നിന്നുണ്ട്, പക്ഷേ ഇത് ശരിക്കും ഡാർക്കല്ല. അത് ഞാൻ ലാസ്റ്റ് കാണിച്ചിടാം, ലാസ്റ്റ് പറ്റുമെങ്കിൽ ഞാൻ അങ്ങനെ ഒരു ഒറിജിനൽ കളർ കാണിച്ചിടാൻ ശ്രമിക്കും. ഇപ്പോൾ ഒരു ശരിക്കും ഒരു
ഇത് കാണുന്നില്ല, ലൈറ്റിൻ്റെ ഒരു പ്രോബ്ലം കാരണമാണ്, ക്യാമറേൻ്റെ ഒരു പ്രോബ്ലം കാരണം ഇതൊക്കെ ഡാർക്ക് ആയിട്ടാണ് തോന്നിയത്. കളർ ഡാർക്ക് അല്ല, ലൈറ്റാണ്. നിങ്ങൾക്ക് ലൈറ്റ് ഗ്രീൻ നിങ്ങളുടെ കൈമിൽ ഉണ്ടെങ്കിൽ മനസ്സിലാവും. കണ്ടോ, ഈ രീതിയിൽ കൊടുക്കാം. ഓക്കെ, അപ്പം നമുക്ക് ഇതേപോലെ ലൈറ്റ് ഗ്രീൻ കൊടുക്കാം. അതിൻ്റെ ഇടക്കിടക്കൊക്കെ ആയിട്ട് മറ്റേ ഈ കളർ വെച്ചിട്ട്, യെല്ലോ ലെമൺ എല്ലാം വെച്ചിട്ട് ഹൈലൈറ്റും കൂടി ചെയ്യണേ. ഈ രീതിയിൽ നമുക്ക് മെല്ലെ ഒന്ന് സൈഡ്, ഈ സൈഡ് കണ്ടില്ല, ഈ പുല്ലിൻ്റെ ഈ സൈഡ് ഭാഗം കുറച്ച് ഒരു ഇതാക്കിയിട്ട് ഒരു അതിൻ്റെ അതേ ഷേപ്പിലാക്കിയിട്ട് നിങ്ങൾ ചെയ്യണേ. പിക്ചർ ലാസ്റ്റ് ഞാൻ കൊടുക്കാട്ടെ, വീഡിയോയുടെ അവസാനം കൊടുക്കാം. ഈ ഒരു പുല്ല് ചെയ്തതിന് ശേഷം നമുക്ക് മരം ചെയ്യാം. അപ്പം അതിന് ഇതേപോലെ ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ഒന്ന് ഗ്രീന് വെച്ചിട്ടൊന്ന് കൊടുക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെ ഗ്രീൻ വെച്ചിട്ടെന്തെല്ലാം കൊടുത്തിട്ട് അതിൻ്റെ ഇടക്കൊക്കെയാണ് നമ്മൾ എല്ലാം വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്യേണ്ടത്. അതായത് ലെമൺ എല്ലോ, ഈ ഒരു യെല്ലോയും ഗ്രീനും ആയിട്ടുള്ള ഒരു പുല്ലിച്ചെടി ഒരു കുറ്റിച്ചെടി എന്നൊക്കെ പറയാൻ പറ്റും, അങ്ങനെ ഒരു സാധനമാണ്. അപ്പോൾ അത് യെല്ലോയും അതേപോലെ ഗ്രീനും വെച്ചിട്ട് നമുക്കൊന്ന് ഹൈലൈറ്റ് ചെയ്ത്, യെല്ലോ വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്ത് കൊണ്ടുവരാം ഇടക്കിടക്കൊക്കെ ആയിട്ട്. ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്തിട്ട് ഇങ്ങനെ, ഇപ്പം ഇങ്ങനെയല്ല കുറച്ചും കൂടി നന്നായിട്ട് ഡാർക്കായിട്ട് ഹൈലൈറ്റ് ചെയ്യണേ. ഈ രീതിയിൽ നമുക്കിനിയിപ്പം പെട്ടെന്ന് ആ ബുഷും കൂടി ചെയ്തെടുക്കാം. അപ്പം അതും കൂടി ചെയ്തതിന് അത് ഞാൻ ചെയ്ത് ഇത് ആ ഒരു ഇത് ചെയ്തതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് കാണിച്ചിടാം. അപ്പോൾ കുറച്ചും കൂടി ശരിക്കും നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഇതാ നമ്മൾ ആ ഒരു പുല്ലൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. അതിൻ്റെ മുകളിൽ നമ്മൾ മറ്റേ ഇവിടെയൊക്കെ പുല്ല് വരച്ചില്ല, അതേപോലെ ചെറുതായിട്ടൊന്ന് ഇതേപോലെ ഇങ്ങനെ ആക്കി കൊടുത്തിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ആക്കി കൊടുത്തേ ഉള്ളൂ. അത് അങ്ങനെ ചെയ്യണം കേട്ടോ, ഇങ്ങനെ ആക്കി കൊടുക്കണം. ഇതേപോലെ ഇങ്ങനെ പുല്ല് പോലെ ഒന്ന് ഇങ്ങനെ വരച്ച് കൊടുത്താൽ മതി ചെറുതായിട്ട്. ഓക്കെ, ഇപ്പോൾ കണ്ടില്ലേ, അത് അങ്ങനെ ആയിട്ടുണ്ട്. അപ്പോൾ പുല്ലുമായി, ഇനിയിപ്പോൾ നമുക്ക് മരം ചെയ്യണം. ഇതിപ്പോൾ ഈ പുല്ല് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം തന്നെ ഗ്രീൻ കൊടുത്തിട്ട് അതിൻ്റെ മുകളിലാണ് ഞാൻ ഈ യെല്ലോ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് കുത്തി കുത്തി കൊടുത്തത്, ഇങ്ങനെ ആക്കിയത്. നിങ്ങൾക്ക് അങ്ങനെ ചെയ്യണമെന്നില്ല ടപ്പനം, ഇപ്പം അങ്ങനെ ചെയ്യണമെന്നില്ല നിങ്ങൾക്ക്. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഈ പച്ച ആദ്യം മുകളിൽ കൊടുക്കുക, അതിൻ്റെ സൈഡിലേക്ക് കൂടെ എല്ലാം കൊടുത്തിട്ട് അതിൻ്റെ അടിയിൽ ആദ്യം പച്ച കൊടുത്ത് അങ്ങനെ ഹൈലൈറ്റ് ചെയ്താൽ മതി, അതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്യണമെന്നില്ല കേട്ടോ, അങ്ങനെ ഞാൻ ചെയ്തു എന്നേ ഉള്ളൂ, ഇങ്ങനെ ചെയ്യണമെന്നില്ല. ഓക്കെ, നമുക്ക് ഇവിടെ ചെറുതായിട്ടൊന്ന് ആ പുല്ലിൻ്റെ ഇത് കാണാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ആ പുല്ലൊക്കെ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് മരം ചെയ്യണം. പിന്നെ പുല്ല് ചെയ്യാൻ അത് ഇങ്ങനെ നമ്മൾ ആദ്യം പച്ച കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ യെല്ലോ വെച്ചിട്ട് ഇങ്ങനെ ഞാനിപ്പോൾ ചെയ്തത് യെല്ലോ വെച്ചിട്ട് പച്ച അത് ചെറുതായിട്ടൊന്ന് ഉണങ്ങണം എന്നല്ല, ഞാൻ പച്ച ചെയ്തിട്ട് അത് സ്പോഞ്ച് വെച്ചിട്ട് അത് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് അരച്ചു കൊടുത്തു. അപ്പോൾ ആ ഒരു ഭാഗം ചെറിയതായിട്ടൊന്ന് കളർ പോയി. അപ്പോൾ അങ്ങനെ കളർ ചെറുതായിട്ടൊന്ന് കളർ പോയ സമയത്ത് ഞാൻ അതിൻ്റെ മുകളിൽ എല്ലാം വെച്ചിട്ടൊന്ന് കുത്തി കൊടുത്തിട്ട് പച്ച വെച്ചിട്ട് അങ്ങനെയാണ് ചെയ്തത്. അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്യേണ്ട, നിങ്ങളെ പച്ച ആദ്യം കൊടുത്തിട്ട് അതിന് എല്ലാം വെച്ചിട്ട് എല്ലാം കൊടുക്കുക, പിന്നെ അതിൻ്റെ അടിയിൽ എന്നിട്ട് പച്ച വെച്ചിട്ട് ആദ്യം ഒന്ന് കൊടുത്തിട്ട് അങ്ങനെ ഹൈലൈറ്റ് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, എന്നിട്ടാകുമ്പോൾ അതിൻ്റെ മുകളിൽ ഇതേപോലെ പുല്ല് പോലെ ചെറുതായിട്ടൊന്ന് ആക്കി കൊടുക്കുക, അത് ഇല പോലെ ആവാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഈ മരത്തിന് ബേൺഡ് ചെയ്യുന്ന കളർ കൊടുക്കുക. ഈ മരക്കൊമ്പിനൊക്കെ നമുക്ക് ബേൺഡ് ചെയ്യുന്ന കളറാണ് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്കിനി അതും കൊടുത്തെടുക്കാം. പിന്നെ ഇനിയിപ്പോൾ നമ്മൾ ഏകദേശം കംപ്ലീറ്റ് ആവാറായിട്ടുണ്ട്. ആ മരവും കൂടി ചെയ്ത് കഴിഞ്ഞാൽ ഈ പെൺകുട്ടീനെയും പിന്നെ ഈ ഇതും കൂടെ ചെയ്യാനുള്ളൂ. പിന്നെ ഈ സൈഡൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഈ ഒരു സൈഡ് ചെറിയൊരു പണിയുണ്ട്. പിന്നെ ഇത് റോസാ ചെടിയാണെന്ന് ഞാൻ പറഞ്ഞു തോന്നുന്നു. അപ്പോൾ ആ റോസാ ചെടീൻ്റെ റോസാ പൂക്കൾ വരയ്ക്കാനുണ്ട്, അങ്ങനെ കുറച്ച് പണികൾ ഉണ്ട്. പിന്നെ ഇത് ഈ കുന്നിൻ്റെ ചെരുവ് ഇങ്ങനെ, ഇത് കുന്ന് ആ ഒരു പെൺകുട്ടി ഇരിക്കുന്ന സ്ഥലത്ത് ഒരു കുന്നിൻ ചെരുവ് പോലെയല്ലേ. അപ്പം അങ്ങനെയുള്ള സ്ഥലം, അതുകൊണ്ട് തന്നെ ഇവിടെ ഈ സൈഡിലുള്ള മണ്ണിൻ്റെ ഒരു ഇത് ടച്ച് വരുന്നുണ്ട്. അത് നമുക്ക് കുറച്ചുകൊണ്ട് ചെയ്യാം. ഇപ്പം നമുക്ക് എന്തായാലും മരം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അവിടെ മറ്റേ ബ്രൗൺ കളർ, ബേൺഡ് സീന എന്ന് പറഞ്ഞ കളർ നമുക്കൊന്ന് കൊടുത്തെടുക്കണം. അപ്പോൾ നമ്മൾ ഈ ഒരു മരത്തിന് ബേൺഡ് സീന എന്ന് പറഞ്ഞ ഒരു കളർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് ബേൺഡ് സീന എന്ന് പറഞ്ഞ കളർ കൊടുത്തു. ഇനിയിപ്പോൾ നമുക്ക് ബാക്കി ഷെയ്ഡിങ് ഒക്കെ ചെയ്യണം. അപ്പം ഇതിൻ്റെ ഈ സൈഡിലൊക്കെ ഇല്ല, ഈ സൈഡിലൊക്കെ ബ്ലാക്ക് വെച്ചിട്ട് ഇങ്ങനെ ഔട്ട്ലൈനൊക്കെ ചെയ്ത് കൊടുക്കണം. പിന്നെ നമുക്കിവിടെ ഈ സൈഡായിട്ട് ഈ ഒരു ചെറിയൊരു സൈഡില്ലേ,
ഈ മരത്തിന് ഈ ഒരു ഇപ്പുറത്തെ സൈഡിൽ നമുക്ക് ചെറുതായിട്ടൊന്ന് വൈറ്റ് വെച്ചിട്ട് ഒന്ന് കുഞ്ഞിങ്ങനെ ചെറിയതായിട്ട് നമുക്കൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ കുറച്ച് പണികളുണ്ട്. പിന്നെ ഈ ഇലകളൊക്കെ കളഞ്ഞു അങ്ങനെ കുറച്ച് പണികൾ ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇങ്ങനെ ബേൾഡ് സിഗ്നൽ കൊടുത്തതിന് ശേഷം നമുക്ക് ഈ വൈറ്റ് വെച്ചിട്ട് ഈ സൈഡൊന്ന് ഔട്ട്ലൈൻ ചെയ്യണം. പിന്നെ ഇത് ബ്ലാക്ക് വെച്ചിട്ട് ഈ സൈഡൊക്കെ ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. അപ്പം നമുക്കതും കൂടി ചെയ്തിട്ട് തരാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇത്രയും ചെയ്തിട്ടുണ്ട് കാണുന്നില്ലേ. അപ്പോൾ ഇതൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നില്ല. ഇനി നമുക്ക് റോസാപ്പൂ, ഇവിടെയുള്ള റോസാപ്പൂ ചെയ്യണം. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. റോസാപ്പൂ ചെയ്യുന്നതിന് മുമ്പ് ഇവിടെ ഒരു വലിയ തടാകം പോലൊരു ഇതുണ്ട്, ഒരു കുളം പോലൊരു തടാകം. പിന്നെ ഈ ഒരു ഭാഗമൊക്കെ ചെയ്തിട്ട് മാത്രമേ നമുക്ക് ബാക്കിയുള്ളത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്, ഈ ഒരു ഭാഗമൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ട കളർ എന്ന് പറഞ്ഞാൽ ലൈറ്റ് ഗ്രീൻ തന്നെയാണ്. അപ്പോൾ ലൈറ്റ് ഗ്രീൻ തന്നെ വേണം. കുറച്ച് ലൈറ്റ് ഗ്രീൻ വയ്ക്കാം. ലൈറ്റ് ഗ്രീൻ, ലൈറ്റ് ഗ്രീൻ വെച്ചിട്ടുണ്ട്. ലൈറ്റ് ഗ്രീൻ വെച്ചിട്ട് ചെയ്യും. ലൈറ്റ് ഗ്രീൻ എടുക്കുക. എന്നിട്ട് ഇതേപോലെ നമുക്ക് ഇതേപോലെ ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ സൈഡിലൊക്കെ കൊടുക്കാം. ബ്രഷിൽ കുറച്ചൊന്ന് ചെറുതായിട്ടൊന്ന് വെള്ളമാക്കി കൊടുക്കുക. ഉണ്ടല്ലേ, കുറച്ചൊന്ന് വെള്ളമാക്കി കൊടുക്കുക കേട്ടോ. ഒരുപാടാക്കരുത്, കുറച്ചൊന്ന്. എന്നിട്ട് ചെറുതായിട്ടൊന്ന് വെള്ളമാക്കി, സൈഡിലൊക്കെ ഒന്ന് വെള്ളമാക്കി കൊടുത്തിട്ട് ഇങ്ങനെ ഒരുപാടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാലോ ആ ലാസ്റ്റ് വാട്ടർ കളർ പോലെ അങ്ങനെ ഒരു ആയിപ്പോവും. അതുകൊണ്ട് ഒരുപാടാക്കി കൊടുക്കാൻ പാടില്ല. കുറച്ച് കുറച്ചായി കുറച്ച് വെള്ളമാക്കി കൊടുത്താൽ മതി കേട്ടോ. നമ്മൾ ഇതേപോലെ ഗ്രീൻ വെച്ചത് ഒന്ന് ചെയ്ത് കൊടുക്കും. ഒരുപാട് വെള്ളമാക്കിയാൽ നമ്മുടെ പേപ്പറും ഇത് കീറിപ്പോവും, കീറിപ്പോൾ സാധ്യതയുണ്ട്. ഈ സൈഡിൽ നിന്ന് ചിത്രം. അപ്പോൾ ഈ ഗ്രീൻ കളർ ഇങ്ങനെ അതിൻ്റെ വെള്ളം വെച്ചിട്ട് വെള്ളമാക്കണ നിർബന്ധം. നിങ്ങൾക്ക് വെള്ളമാക്കി കഴിഞ്ഞാൽ അത് ഒറിജിനൽ ഷെയ്ഡിങ് ഒക്കെ നല്ല വൃത്തി കിട്ടും. അതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളമാക്കുന്നതാണ് ഞാൻ. ഒരു ഇത്തിരി പിന്നെ ഗ്രീൻ എടുക്കാം. എന്നിട്ട് മിക്സ് ചെയ്യണം. നമുക്ക് ഇതിൻ്റെയൊക്കെ പെയിൻറ്റിങ് ഇങ്ങനെ കൊടുക്കാം. എന്താ ഇതേപോലെ ചെറുതായിട്ടൊന്ന് കുഞ്ഞ് ചെറുതായിട്ടൊന്ന് ബ്ലാക്ക് ഒന്ന് തൊട്ടിട്ട് ചെറുതായിട്ടൊന്ന് കളർ ഇങ്ങനെ ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട്. ബ്ലാക്കും ഗ്രീനും വെച്ചിട്ട് ചെറുതായിട്ട്, ഒരുപാടല്ല, ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ഒരു കളറാക്കി എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ചില സ്ഥലത്ത് ഇങ്ങനെ ഷെയ്ഡിങ്ങിന് വേണ്ടിയിട്ട് മാത്രം ഉപയോഗിക്കുന്നതാണ് നമ്മളത്, ബ്ലാക്കും ഗ്രീനും മിക്സ് ചെയ്തിട്ടുള്ള കളർ. ചില സ്ഥലത്തൊക്കെ ഇങ്ങനെ ആ ഒരു കളർ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല വൃത്തിക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. പിന്നെ നമുക്ക് മൊത്തത്തിൽ ഇതേപോലെ ഗ്രീൻ വെച്ചിട്ട് ഒന്ന് ചെയ്ത് കൊടുക്കണം. വെള്ളം ഇടയ്ക്കിടയ്ക്ക് ആക്കൊന്നും വേണ്ട കേട്ടോ. അത് ഒരിക്കൽ ആക്കിയാൽ മതി. പിന്നെ നിങ്ങൾക്കൊരു ഷെയ്ഡിങ് ശരിക്കാവുന്നില്ല എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വൃത്തിക്ക് അങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. വെള്ളം യൂസ് ചെയ്യുമ്പോൾ ഒരു വാട്ടർ കളർ പോലുള്ളൊരു ടെക്സ്ചറാണ് കിട്ടുക. കണ്ടില്ലേ, അപ്പോൾ കുറച്ച് ലൈറ്റാകും ആ ഒരു കളർ നമുക്ക്. അതുകൊണ്ട് തന്നെ ഇതിപ്പം ഇത് ലൈറ്റ് ഗ്രീനാണ്, ഒരുപാട് ലൈറ്റ് ആക്കാൻ പാടില്ല. അപ്പോൾ നമുക്കൊരു ഒരു ഒരുപാട് ലൈറ്റ് ആയിരിക്കില്ലല്ലോ നമ്മളൊരു ചെടികളും പുല്ലും ഒക്കെ. അതുകൊണ്ട് അങ്ങനെ ഒരുപാട് ലൈറ്റ് ആക്കിയിട്ട് കൊടുക്കണ്ട. ഇതിൻ്റെ പിക്ചർ ഞാൻ ലാസ്റ്റ് കൊടുക്കാം, വീഡിയോയുടെ അവസാനം കൊടുക്കുക കേട്ടോ. പിന്നെ നിങ്ങൾ വാട്ടർ എടുക്കുമ്പം ദൈപ്രത്തു നിന്നുള്ള പെയിൻറ്റൊക്കെ അതിലേക്ക് ഇങ്ങനെ ആക്കി കൊടുക്കുക, അല്ലെങ്കിൽ വാട്ടർ കളർ പോലെയൊരു ടെക്സ്ചർ കിട്ടും. ചില സ്ഥലത്ത് പ്രത്യേകമായിട്ട് ഇങ്ങനെ പെയിൻ്റൊക്കെ എടുത്താൽ മതി.
വെള്ളം തൊടണമെന്ന് നിർബന്ധമില്ല കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ആ ഒരു ഷെയ്ഡിങ് വൃത്തിക്കാവണ്ടെങ്കിൽ നിങ്ങൾ ചെയ്താൽ മതി. പിന്നെ ആദ്യം വരച്ചത് അത് വാട്ടർ വെള്ളം ചെയ്യേണ്ടതെന്നാണ്. പിന്നെ വരച്ചു ഒരു ഷെയ്ഡിങ്ങൊക്കെ കറക്റ്റ് ആവണ്ടെങ്കിൽ അത് ചെയ്യാൻ വിചാരിച്ചിട്ടാണ്. കണ്ടില്ലേ, ഈ രീതിയിൽ നമ്മൾ കൊടുക്കുക. എന്നിട്ടാകുമ്പോൾ നമ്മൾ ഈ ഒരു സ്ഥലം ഉണ്ടല്ലോ, ആ സ്ഥലത്ത് ഈ ഗ്രീൻ കളർ തന്നെ വെച്ചിട്ട് നമ്മൾ അല്ല ഗ്രീൻ കളർ വെച്ചിട്ട് ഈ രീതിയിൽ നമുക്കൊന്ന് നമുക്ക് ഇതേപോലെ ഒന്ന് കൊടുത്തെടുക്കാം. ഔട്ട്ലേ പോലെ ഒന്ന് കൊടുത്തെടുക്കാം. ഈ സ്ഥലത്ത് ഞാൻ ഇവിടെ ഒരു മണ്ണിൻ്റെ ഒരു ടെക്സ്ചർ മണ്ണൊന്ന് ചെറുതായിട്ടൊന്ന് എടുത്ത് കാണിക്കുന്നുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇവിടെയും കൂടി ചെയ്ത് മോളും കൂടെ ഔട്ട്ലൈൻ ചെയ്തെടുക്ക. കണ്ടല്ലേ, നമുക്ക് അവിടെ ബേൺഡ് സി എന്ന് വെച്ചിട്ട് മണ്ണിൻ്റെ രീതിയിൽ ഒന്ന് കൊടുത്തെടുക്കണം. ബേൺഡ് സി എന്ന കളർ എടുക്കാം. ഒരുപാട് ആക്കാൻ പാടില്ല, കുറച്ച് ബേൺഡ് സി എടുത്തിട്ട് ഇങ്ങനെ തുപ്പലെടുത്തിട്ട് നമ്മൾ കൊടുത്തെടുക്കണം. കണ്ടാ ഇങ്ങനെ മണ്ണിൻ്റെ ടെക്സ്ചർ ഒന്ന് ആക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ അതാണ് നമ്മൾ ആ ഒരു ഭാഗം ഇതേപോലെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഒരു മണ്ണിൻ്റെ കളറാക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. അത് ബേൺഡ് സിയെന്നെ വൈറ്റും മിക്സ് ചെയ്തിട്ട് ആ ഒരു മണ്ണിൻ്റെ കളറാക്കിയിട്ട് ഈ സൈഡിൽ കൊടുത്തു. ഇനിയിപ്പോൾ നമുക്ക് അടുത്തതായിട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു നമ്മൾ നേരത്തെ ആക്കിയിട്ടുണ്ടായിരുന്ന ഒരു ലൈറ്റ് ഒരു ഡാർക്ക് ആയിട്ടുള്ളൊരു ഗ്രീൻ ഉണ്ടായിരുന്നില്ലേ, അതായത് ആ ഒരു ലൈറ്റ് ഗ്രീൻ പ്ലസ് ബ്ലാക്ക് ആയിട്ടുള്ളൊരു ഗ്രീൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ലേ, ആ ഒരു ഇതുണ്ടാ ആ ഒരു മിക്സ് ഉണ്ടാക്കണം. ഒരു ഡാർക്ക് ഗ്രീൻ എന്നുള്ള കളർ ഉണ്ടാക്കിയെടുക്കണം. ആ നേരത്തെ ഉണ്ടാക്കിയ അതേ ഒരു കളർ തന്നെയാണ് നമ്മൾ ഉണ്ടാക്കിയ ഒരു അതേ കളർ. ബ്ലാക്കിൽ അല്ല, ഗ്രീനിലേക്ക് കുറച്ച് ഒരു തുള്ളി ബ്ലാക്ക് മിക്സ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അതാ ഉണ്ടോ, നമുക്കത് മിക്സ് ചെയ്ത് കൊടുക്കാൻ. അത് മിക്സ് ചെയ്യുന്നത് ഒന്നുകൂടി മനസ്സിലാകാത്തവരുള്ളത് മനസ്സിലാക്കോട്ടെ വെച്ചിട്ട് കാണിച്ചിരുന്നതേ ഉള്ളൂ കേട്ടോ. ഇത്ര പ്ലേറ്റിലാക്കിയിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരു ചെറിയൊരു കളർ വ്യത്യാസം വന്നില്ലേ, കണ്ടാ ചെറിയൊരു കളർ വ്യത്യാസം വന്നിട്ടുണ്ട്. അതിന് കുറച്ചുകൂടി ബ്ലാക്ക് മിക്സ് ചെയ്താൽ കുറച്ചുകൂടി കളർ വ്യത്യാസം വരും. മിക്സ് ചെയ്ത് കൊടുക്കാം, കുറച്ചുകൂടി ഡാർക്ക് ആക്കി കൊടുക്കാം. കണ്ടാ ഈ രീതിയിൽ കുറച്ച് ഡാർക്കാക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കളറാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഗ്രീനിലേക്ക് ഒരു രണ്ട് മൂന്ന് ഡ്രോപ്പ് രണ്ട് മൂന്ന് ഡ്രോപ്പ് അല്ല രണ്ടോ വൺ ടു അങ്ങനെ ഒരു ഡ്രോപ്പ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒരുപാട് ഡാർക്കാക്കണ്ടെങ്കിൽ ഒരുപാട് അങ്ങനെ ഡാർക്കാക്കാം. രണ്ടോ ഒരു രണ്ട് പ്രാവശ്യം അങ്ങനെ രണ്ട് ഡ്രോപ്പാണ് നമുക്ക് ബ്ലാക്ക് വേണ്ടത്. രണ്ടോ ഒന്നോ ഡ്രോപ്പ് കാരണം ഇപ്പോൾ ഞാൻ ആദ്യം ഒരു ഡ്രോപ്പ് ബ്ലാക്ക് എടുത്തപ്പോൾ എനിക്ക് അത്ര അങ്ങോട്ട് ആ ഒരു ഗ്രീൻ ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ രണ്ടാമത് ഒരു ചെറിയൊരു ബ്ലാക്ക് എടുത്ത് കുറച്ചും കൂടി ഡാർക്കാക്കി കൊടുത്തു, അത്രേ ഉള്ളൂ. നമുക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമുക്ക് അത്രയും ഡാർക്കാക്കണ്ട. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് ആ ഒരു കളർ വെച്ചിട്ട് നമുക്ക് ചെറുതായിട്ട് കുഞ്ഞു കുഞ്ഞു ഇലയൊക്കെ പോലെ ഒന്ന് ഇതേപോലെ വരച്ച് കൊടുക്കാം കേട്ടോ. രീതിയിൽ മൊത്തത്തിൽ ഇതേപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് ടച്ച് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് കൊടുത്തെടുക്കണം, അത്രേ ഉള്ളൂ. നമ്മളിവിടെയൊക്കെ കൊടുത്തില്ലേ, എന്താ ഈ സൈഡിലൊക്കെ കൊടുത്ത് ഞാൻ കാണിച്ചിട്ട് ഈ സൈഡിലൊക്കെ കൊടുത്ത പോലെ തന്നെ അത്രേ ഉള്ളൂ, ചെറിയ വ്യത്യാസമേ ഉള്ളൂ. അവിടെ കൊടുത്ത പോലെ തന്നെ ഇത് ചെറുതായിട്ട് ചെയ്ത് കൊടുക്കാം. ഇത് രണ്ട് മൂന്ന് ദിവസം എടുത്തിട്ട് ചെയ്താണ്, കാരണം പകുതി പകുതി വെച്ചിട്ട് അങ്ങനെ ചെയ്താണ്. വലിയതായിട്ട് പ്രിൻ്റ് എടുത്തുകൊണ്ട് കുറച്ച് ഒരുപാട് ചെയ്യാനുണ്ടായിരുന്നു ഇതിൽ, കുറച്ച് ചെറുതായിട്ടെങ്കിൽ പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ പറ്റും. എനിക്ക് ഇന്ന് ഇനിയിപ്പോൾ ഇന്ന് വൈകുന്നേരം ഞാൻ അയച്ചു കൊടുക്കാനാണ് പറഞ്ഞത്. ഇപ്പം തന്നെ ഏകദേശം വൈകുന്നേരം ആയിട്ടുണ്ടേ, ഇപ്പം തന്നെ ഏകദേശം ഒരു 7 മണിയാവാനായി. അത് പ്രിൻ്റ് എടുത്തിട്ട് ഞാൻ ചെയ്യാൻ കുറച്ച് വൈകിയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെയാണ്. ഞങ്ങളെ കല്യാണത്തിന് പോയി വന്നതിന് ശേഷം അതിൻ്റെ ക്ഷണത്തിലായിരുന്നു. പിന്നെ അച്ഛനും കുറച്ച് ദിവസം കഴിഞ്ഞ് പോയി, അതുകൊണ്ട് പെട്ടെന്നൊന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പം അതിൻ്റെയൊക്കെ കുഴപ്പം കാരണം വൈകി ചെയ്യാൻ മാത്രമല്ല
പിന്നെ ഒരു വലിയ പിക്ചറായതുകൊണ്ട് പെട്ടെന്നൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് പകുതി 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 ഇട്ടിട്ടാണ് ഞാൻ ചെയ്തത്. മൊത്തത്തിൽ നല്ല പണിയുണ്ടായിരുന്നത്. എനിക്കിത് കുറേ വലിയ പിക്ചറാണ്, നല്ല എളുപ്പമാണ്, പക്ഷേ കുറച്ച് വലിയ പിക്ചറായതുകൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. നിങ്ങൾ എടുക്കുമ്പോൾ അതിനനുസരിച്ച് നിങ്ങളെ ഇഷ്ടമുള്ള അളവിൽ പ്രിൻ്റ് എടുത്ത്. ഇതിപ്പോൾ ഞാൻ അളവൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ടുള്ള ചെറിയൊരു പ്രോബ്ലമാണേ. കുറച്ച് വലിയതായിട്ടാണ് കിട്ടിയത്, അതുകൊണ്ട് ചെറിയൊരു പ്രോബ്ലം ഉണ്ട്, അത്രേ ഉള്ളൂ. പിന്നെ ഇതേപോലെ ഇപ്പം നമ്മൾ ചെയ്യുന്ന പോലെ ചെറുതായിട്ട് ഇല പോലെ വരച്ച് കൊടുക്കുന്നാൽ മതി. ചെറുതായിട്ടൊന്ന് ബ്രഷ് വെച്ച് ഇതേപോലെ ഒന്ന് വരച്ച് കൊടുത്തിട്ടുണ്ട്. രണ്ടില്ല ഈ രീതിയിലൊന്ന് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഗ്രീൻ കളർ വെച്ചിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ടച്ച് ചെയ്ത് കൊടുത്തു, അത്രേ ഉള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ നമ്മളിവിടെ മണ്ണിൻ്റെ കളറാക്കി. പിന്നെ ഇനിയിപ്പോൾ നമുക്ക് അടുത്തതായിട്ട് വേണ്ട രണ്ട് കളേഴ്സാണ്, ഒന്ന് വയലറ്റും മറ്റേതൊരു ഒരു പർപ്പിൾ ടൈപ്പ് കളറുമാണ് വേണ്ടത്. അപ്പോൾ അത് എൻ്റെ കയ്യിൽ ആക്രിൽ പെയിൻറ്റിൽ ആ രണ്ട് കളേഴ്സ് എൻ്റെ കയ്യിൽ ഇല്ല, അതുകൊണ്ട് ഇത് അച്ഛൻ കൊണ്ടുവന്ന ഒരു ടെമ്പറ പെയിൻറ്റ് എന്നിട്ടുള്ളൊരു പെയിൻ്റായിരുന്നു. ഞാൻ നിങ്ങൾക്ക് മുമ്പ് ഉള്ള അൺബോക്സിങ് വീഡിയോയിൽ ആ ഒരു കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ആ രണ്ട് കളേഴ്സ് എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇതിൽ ആ കളേഴ്സ് ഉണ്ടായിരുന്നു, അപ്പം ഞാൻ വിചാരിച്ചു അതിനെ എടുക്കാമെന്ന്. അപ്പം അതുകൊണ്ട് ഞാൻ അതിലുള്ളതാണ് എടുക്കുന്നത്. നിങ്ങളിൽ ഈ കളർ ഉണ്ടെങ്കിൽ ഈ കളർ എടുക്കുക, അല്ലെങ്കിൽ വയലറ്റ് ഉണ്ടാക്കാനുള്ള വഴി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കൈ ബ്ലൂ ഇല്ലേ, ഈ സ്കൈ ബ്ലൂവിൻ്റെ അപ്പുറം നമ്മളുടെ മജന്ത എന്ന് പറഞ്ഞൊരു കളറുണ്ട്, ഈ കളറുണ്ട് മജന്ത എന്ന് പറഞ്ഞാൽ. ഈ ഒരു കളർ മിക്സ് ചെയ്യുക, സ്കൈ ബ്ലൂവിൻ്റെ അപ്പുറം ആ ഒരു മജന്ത കളർ മിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വയലറ്റ് കളർ കിട്ടും. പിന്നെ ഈ ഒരു കളറാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ റെഡും വൈറ്റും മിക്സ് ചെയ്തിട്ട് ഒരു ഡാർക്ക് റോസ് പോലെ ആക്കി കഴിഞ്ഞാൽ ഏകദേശം ഈ ഒരു കളറാണ്. ഓക്കെ, പത്തേ ഉള്ളൂ. നിങ്ങൾ അങ്ങനെ ചെയ്ത് നോക്കിയാൽ മതി. ആ കളർ ഇല്ലാതെന്നുണ്ടെങ്കിൽ എൻ്റെ ഇപ്പോൾ ഇതിലൂടെ ഞാൻ തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതാ നമ്മൾ ആണെങ്കിൽ അപ്പോൾ നമ്മൾ മറ്റേ രണ്ട് കളർ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. വയലറ്റും പർപ്പിളും വെച്ചിട്ട് നമുക്ക് ആ ഒരു ഇവിടെ ഒരു ചെറിയ പൂക്കളൊക്കെ ഉള്ള പോലെ നമുക്ക് തോന്നിക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മളിങ്ങനെ ആ ഒരു വയലറ്റ് കളറില്ലേ, ആ വയലറ്റ് കളർ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഇതേപോലെ ആക്കി കൊടുക്കുന്നുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഡിപ്പ് ചെയ്ത് കൊടുക്കാം. ഇവിടെയൊക്കെ ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ ഇവിടെയൊക്കെ അതേപോലെ ചെയ്ത് കൊടുത്തു. പിന്നെ സ്കൈ ബ്ലൂ കളർ വെച്ചിട്ട് എന്താ ഈ ഒരു സ്കൈ ബ്ലൂ കളർ വെച്ചിട്ട് ഞാൻ ഒന്ന് ചെറുതായിട്ടൊന്ന് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ഇതേപോലെ വരച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ചെറുതായിട്ട് അതേപോലെ ഇങ്ങനെ ആ രണ്ട് കളർ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഇതേപോലെ ഷെയ്ഡ് കൊടുത്തു. പിന്നെ ഇവിടെ ആ രണ്ട് സ്ഥലത്തും റോസാപ്പൂക്കൾ വരച്ച് കൊടുത്തു. അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് വേണ്ടി, ഞാൻ കാണിച്ചു തരാം. അപ്പം അത് വളരെ സിമ്പിളാണ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ വേണ്ട കളർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ ഈ റെഡും വൈറ്റും മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതാ ഏകദേശം ഇവിടെ കാണുന്നില്ലേ ഒരു പിങ്ക് കളറാക്കി എടുക്കണം. അത് ഏകദേശം ഒരു റോസ് കളറാക്കി എടുക്കണം, റോസാപ്പൂക്കൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അതിന് ശേഷം നമ്മൾ എന്താ അതിപ്പോൾ ആ ഒരു പിങ്ക് കളറാക്കി എടുത്തതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതാ ഒരു ബ്രഷ് എടുക്കുക, എന്നിട്ട് ആ കളർ എടുത്തിട്ട് ആ കളർ എടുത്തിട്ടുണ്ട് ഞാൻ ഇതിൽ കാണിച്ചു തരാം. ഇതേപോലെ ഇങ്ങനെ റൗണ്ട് പോലെ വരച്ച് കൊടുക്കാം. ഇതേപോലെ വരച്ച് കൊടുത്തതിന് ശേഷം വേണ്ടത് ആ റെഡ് കളറാണ്. റെഡ് കളർ വെച്ചിട്ട് നമുക്ക് അതിൽ ഞാൻ കളർ വെച്ചിട്ട് ആ റെഡ് കളർ എടുക്കാം. ഇതാ റെഡ് കളർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് റൗണ്ട് കാണിച്ചിട്ട് അതിങ്ങനെ ചെറുതായിട്ടൊന്ന് റൗണ്ട് പോലെ വരച്ച് കൊടുക്കാം. ണ്ടാ ഇങ്ങനെ ഒരു ഈ പോലൊക്കെ ഏകദേശം ഈ രീതിയിലൊന്ന് വരച്ച് കൊടുക്കണം. ഇതാ കണ്ടാ അത് ശരിക്കും കാണുന്നില്ല, ഞാൻ കാണിച്ചിട്ട് വലിയ ബ്രഷിൻ്റെ ഒരു വലിയ കാരണം കാണാത്തത് ഈ രീതിയിൽ ഇങ്ങനെ റൗണ്ട് വരയ്ക്കുക. എന്നിട്ട് നമ്മൾ റെഡ് കളർ പെയിൻ്റ് എടുത്തിട്ട്
ഇഴുതിട്ട് ഒന്ന് വരച്ച് കൊടുക്കുക, കണ്ടില്ലേ, ചെറുതായിട്ട് ഒന്ന് വരച്ച് കൊടുക്കുക. അത്രയേ ഉള്ളൂ, റൗണ്ട് പോലെ ഒന്ന് വരച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു റോസാപ്പൂക്കൾ നമുക്ക് ആക്കിയെടുക്കാൻ പറ്റും. നല്ല ഭംഗിയില്ലേ, കാണാൻ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ആ ഒരു ഗ്രീനിൽ നല്ല നന്നായിട്ട് എടുത്ത് കാണിക്കുന്നുണ്ട്, കണ്ടില്ലേ. ആ റോസാപ്പൂക്കൾ അത്രയേ ഉള്ളൂ ചെയ്യാൻ. പിന്നെ ഇവിടെ നമ്മൾ ഇതേപോലെ ചെറുതായിട്ട് കളറാക്കിയിട്ടൊന്ന് ഇങ്ങനെ കൈ വെച്ചിട്ട് ഒന്ന് ഇങ്ങനെ ഉരച്ച് കൊടുത്തപ്പോൾ ഒരു ഇത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ഭംഗിയില്ല, ഒരു പുറകോശം കാണാം. പിന്നെ ഇവിടെ ചെറുതായിട്ടൊരു ആ ഒരു ഇതിൻ്റെ പാകമുണ്ട്. അപ്പോൾ അവിടെ ഒന്ന് ഗ്രീൻ കളർ വെച്ചിട്ടും ചെറുതായിട്ട് ആക്കി കൊടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് ഒരു തടാകം പോലുള്ളൊരു കുളമില്ലേ, അത് നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ തടാകം ചെയ്തെടുക്കാം കേട്ടോ. തടാകം കുളം എന്തെങ്കിലും പറയാം, അങ്ങനെയൊരു എന്തൊരു കുളം പോലുള്ളൊരു സ്ഥലമാണ്. അപ്പം നമ്മളിവിടെ ആ ഒരു ഇതുപോലെ ഉണ്ടായിട്ടില്ല ചെറിയ പീസ്, അവിടെ ചെറുതായിട്ടൊന്ന് ഈ ഒരു ക്രീം കളറില്ലേ എടുത്ത് ഇവിടെ മിക്സ് ചെയ്തെടുത്ത ഒരു ബേൺഡ് സേണി വൈറ്റും അത് ചെറുതായിട്ടൊന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഷെയ്ഡ് ചെയ്തിട്ടല്ല എൻ്റെ മുകളിൽ ചെറുതായിട്ടൊന്ന് ഇങ്ങനെ അരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അടുത്തതായിട്ട് ചെയ്യേണ്ടത് വേണ്ടത് ഏത് കളറാണ് വേണ്ടത്, അൾട്രാമെറിയും ബ്ലൂ എന്നുള്ള കളറാണ് നമുക്ക് വേണ്ടത് തടാകം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഷെയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വൈറ്റും വേണേ. അപ്പോൾ കുറച്ച് വൈറ്റ് ആദ്യം തന്നെ എടുത്ത് വെച്ചോളൂ, കുറച്ച് വൈറ്റ് എടുത്ത് വേണോ. കുറച്ച് വൈറ്റും കൂടി നമുക്കൊന്ന് വൈറ്റ് കുറച്ച് എടുത്ത് വയ്ക്കുക ആദ്യം, എന്നാലും നമുക്ക് അതിൻ്റെ ഇടയ്ക്ക് ഷെയ്ഡൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഉപകാരമാവും ആദ്യം എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ. ഇനിയിപ്പോൾ നമുക്ക് അൾട്രാമെറിയും ബ്ലൂ വെച്ചിട്ട് സൈഡിലേക്ക് ഒന്ന് ഇതേപോലെ കുറച്ച് കൊടുക്കാം. കൊടുത്തിട്ട് നമ്മൾ ആ ഒരു ഇത് വെച്ചിട്ട് തന്നെ നമ്മൾ ഇതേപോലെ നമുക്കൊന്ന് ആക്കി കൊടുക്കാം. പിന്നെ ഒരു വണ്ണം ആദ്യം തന്നെ കുറച്ച് എടുക്കുക, എന്നിട്ട് ബ്രഷിൽ ബ്രഷിലുണ്ടാവുമല്ലോ പെയിൻറ്റ് കുറച്ച് ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും ആ ഉള്ള പെയിൻറ് വെച്ചിട്ട് തന്നെ കുറച്ചും കൂടി ഷെയ്ഡ് ചെയ്യാൻ നോക്കാം കേട്ടോ. കുറച്ച് ഇതേപോലെ കൊടുക്കാൻ നോക്കാം, അപ്പോൾ കറക്റ്റായിട്ട് ആ ഷെയ്ഡിങ്ങൊക്കെ വരും. ഉണ്ടായി ഇങ്ങനെ ഉള്ള പെയിൻറ്റ് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ചെയ്യാൻ നോക്കാം. പി ഷെയ്ഡൊന്നും ചെയ്യേണ്ട ആവശ്യം വരില്ല, കുറച്ച് കുറച്ച് ആഴം എടുത്താൽ മതി പെയിൻറ്റ്. എല്ലാം ഒരുമിച്ച് എടുക്കണ്ട, ഓക്കെ. എല്ലാം ഒരുമിച്ച് എടുത്ത് കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ ആയിട്ടുള്ള ഒരു ഇത് കിട്ടില്ല. അതിനുള്ള ഇപ്പം നമ്മളിതിങ്ങനെ ഇതന്നെ ഇങ്ങനെ താഴേക്ക് ആക്കി കൊടുത്താൽ മതി. നമുക്കൊരു കറക്റ്റായിട്ടുള്ള ഷെയ്ഡിങ് ഒക്കെ അതിൻ്റെ ആയിട്ടുള്ള കറക്റ്റ് കണ്ടോ, ഇതൊക്കെ ഇങ്ങനെ കറക്റ്റായിട്ട് വരും. ഷെയ്ഡ് ചെയ്യേണ്ടൊക്കെ നമുക്കിങ്ങനെ കറക്റ്റായിട്ട് തന്നെ കിട്ടും. എന്നിട്ട് ഇങ്ങനെ ഉള്ളത് വെച്ചിട്ട് ഇതേപോലെ ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ഇടക്കൊക്കെ ഇങ്ങനെ വൈറ്റ് എടുത്തിട്ടുണ്ട്, കണ്ടില്ലേ, വൈറ്റ് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് നമ്മൾ ഈ മരത്തിനൊക്കെ ഷെയ്ഡ് ചെയ്തില്ല, ഇതേപോലെ തന്നെ ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കാം. വെള്ളം ഇങ്ങനെ ചെറുതായിട്ട് ഷെയ്ഡ് ചെയ്ത് കൊടുത്താൽ മതി. ആ തടാകത്തിൻ്റെ ഒരു ടെക്സ്ചർ അത് ഇങ്ങനെ കിട്ടണം. ഞാൻ കുറച്ച് കാണിച്ചു തന്നിട്ട് പിന്നെ ചില ഭാഗമൊന്നും എനിക്ക് അങ്ങനെ കാണിച്ചു തരാൻ പറ്റിയിട്ടില്ല, ഒരുപാട് ഭാഗം കാണിച്ചു തരാൻ പറ്റിയിട്ടില്ല. കാരണം അത് നമ്മളിങ്ങനെ ഒരുപാട് വലിയ പിക്ചറാണ് പെട്ടെന്ന് ചെയ്യാനുള്ള കാരണത്താലാണ് എനിക്ക് ഒരുപാട് ഇതും കാണിച്ചു തരാൻ പറ്റാണ്. ഈ സൈഡൊക്കെ ഇങ്ങനെ വൈറ്റ് വെച്ചിട്ടൊന്ന് ഇങ്ങനെ ആദ്യം തന്നെ കൊടുത്തിട്ട് എന്നിട്ട് മറ്റേ അൾട്രാമെറിയും ബ്ലൂ ഇല്ലേ അത് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് രണ്ടാമതൊന്ന് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. പിന്നെ ഇവിടെ ഇപ്പോൾ ഈ ഒരു സ്ഥലം കണ്ടില്ലേ കുഞ്ഞി ആ ഒരു ഭാഗം, അത് നമുക്ക് അതിൻ്റെ മുകളിൽ പെയിൻറ്റ് ചെയ്താൽ കുഴപ്പമൊന്നുമില്ല. അതാ കുഞ്ഞു ഭാഗം ആയതുകൊണ്ട് നമുക്ക് ലാസ്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റും, കണ്ടില്ലേ. ഇപ്പം നിങ്ങൾ കാണുന്നത് ആ ഒരു ഇതൊക്കെ നല്ല ഭംഗിയിൽ വന്നിട്ടുണ്ട്, ഒരു ടെക്സ്ചറൊക്കെ ഒരു തടാകത്തിൻ്റെയൊക്കെ പോലെ വന്നിട്ടുണ്ട് ചെറുതായിട്ട് ആ ഭാഗം ചെറുതായിട്ട് കറക്റ്റായിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ആ ബ്രഷത്തിലുള്ള ഭാഗം ആ ബ്രഷിലുള്ള ഒരു പെയിൻറ് ഇല്ലേ നമ്മളിതേപോലെ ലാസ്റ്റത്തേക്ക് വരെ ഇങ്ങനെ താഴേക്ക് ആക്കിയിട്ട് അതിങ്ങനെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ പെട്ടെന്നല്ല അതിങ്ങനെ അതിൻ്റെ ആയിട്ടുള്ളൊരു ഷെയ്ഡിങ്ങൊക്കെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. ഈ മോൾ ഭാഗത്തൊക്കെ ആയിരിക്കും അധികാര കട്ടിക്കളർ വരിക. പിന്നെ താഴേക്ക് അതായത് ഈ ഇങ്ങോട്ട് വരുന്ന തോറും ആ ഒരു കളർ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ഡള്ളായിട്ട് വരുന്ന ആ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്താൽ മതി. ഈ ചടക്ക് ഇങ്ങനെ ഒന്ന് ഈ രീതിയിൽ നിന്ന് കുറച്ച് കുറച്ചായിട്ടൊന്ന് ഹൈലൈറ്റ് ചെയ്ത് നോക്കാം. പിന്നെ ഈ ഒരു ഭാഗമൊക്കെ ഈ സൈഡൊക്കെ നമ്മൾ ഈ ഒരു പോർഷൻസ് ഒക്കെ ഇല്ലേ നമുക്ക് അധികം വൈറ്റ് ആയിട്ടുള്ളൊരു ടൈപ്പായിരിക്കും വരുന്നത് ഈ ഭാഗമൊക്കെ. ഇവിടെയൊക്കെ അതെ, ഇവിടെയൊക്കെ അങ്ങനെ ഒരു വൈറ്റായിട്ടുള്ളൊരു പോർഷൻ ആയിരിക്കും വരുന്നത്. അപ്പം ഇവിടെയൊക്കെ ചെറുതായിട്ടൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പക്ഷെ വെച്ചിട്ട് ഈ
രീതിയിൽ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് എടുക്കുക. ഒരുപാട് ഡാർക്ക് ആക്കാനും പാടില്ല, എന്നാലും ഒരുപാട് ലൈറ്റ് ആക്കാനും പാടില്ല. അങ്ങനെ ഒരു രീതിയിൽ ചെയ്താൽ മതി. ഈ രീതിയിൽ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കും. ഞാൻ നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ട് കാരണം എൻ്റെ ഇതെല്ലാം ഇങ്ങനെ ചെയ്യുന്നത് കാണിച്ചിരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഭാഗമൊക്കെ ചെയ്യുമ്പോൾ ചെറുതായിട്ടൊരു ശരിക്കും ആവണമെന്നില്ല. അപ്പം അതുകൊണ്ട് ഞാനിപ്പം നിങ്ങൾക്ക് കാണിച്ചിരുന്നതാണ്, അല്ലെങ്കിൽ പകുതി കാണിച്ചിരുന്നിട്ട് വീഡിയോ ഒപ്പൊക്കെ ആയിരുന്നു. നല്ല രീതിയിൽ ആ ഒരു വൈറ്റ് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇങ്ങനെ കുറച്ച് കുറച്ചായിട്ട് ആക്കാൻ പറ്റും പാടുള്ളൂ. അതിങ്ങനെ ഈ ഭാഗം കുറച്ച് ഡാർക്കാണ്, പക്ഷെ ഈ ഭാഗത്തേക്ക് വിടുന്നവറും നിങ്ങൾ കുറച്ച് ലൈറ്റാക്കാൻ ശ്രമിക്കുക. നേരിട്ട് കാണുമ്പോൾ അതിൻ്റെ ഷെയ്ഡിങ് കുറച്ചും കൂടി രീതിയിൽ മനസ്സിലാവും ഒക്കെ തോന്നുന്നു. അത് നിങ്ങൾ ചെയ്ത് നോക്കുക, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ചെയ്തിട്ട് നിങ്ങൾ ചെയ്ത ട്രൈ പിക്കില്ലേ എനിക്ക് ഇൻസ്റ്റാഗ്രാം വഴി അയച്ചത്. ഇൻസ്റ്റാഗ്രാമിൽ ഇതേ തന്നെയാണ് പേര്, കൃഷ്ണൻ സെറ്റിംഗ് തന്നെയാണ് പേര്. കണ്ടില്ലേ, ഇത് തന്നെ നമ്മൾ കൊടുക്കുക. എന്നിട്ട് കുറച്ചായിട്ടുള്ള അൾട്രാ മാരി ബ്ലൂ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ചെറുതായിട്ട് ചെറുതായിട്ട് കൊടുക്കുക. താഴേക്ക് ആക്കിയിട്ട് എങ്ങനെ കൊണ്ടുവന്നാൽ ആദ്യം. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ റോസാ ചെടികൾ കാണുന്നുണ്ടല്ലോ, അപ്പോൾ ആ റോസാ ചെടികളൊന്നും ആവാതെ മെല്ലെ ആക്കി എടുക്കുക കേട്ടോ. അതിൻ്റെ മുകളിലായി കഴിഞ്ഞാൽ നമ്മൾ റോസാ ചെടിയൊക്കെ പോവും. അതുകൊണ്ട് അങ്ങനെ ഒരു രീതിയിൽ നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്താൽ മതി. സൈഡൊക്കെ ഒന്ന് അൾട്രാ മെറിയൻ ബ്ലൂ വെച്ചിട്ട് കൊടുക്കുക. മൊത്തത്തിൽ അൾട്രാ മെറിയൻ ബ്ലൂ ആയി പോകാൻ പാടില്ല, എന്നാൽ വൈറ്റും ആയി പോകാൻ പാടില്ല. അങ്ങനെ ഒരു കളർ അവർ അൾട്രാ മെറിൻ്റെ പൂനെ മറയ്ക്കാനും പാടില്ല, എന്നാൽ അങ്ങനെ ഒരു രീതിയിൽ എന്താ പറയുക, എന്നാൽ വൈറ്റും ഉണ്ടാവുകയും ചെയ്യണം. അങ്ങനെ ഒരു രീതിയിൽ ഉണ്ട് ഈ രീതിയിൽ മൊത്തം ഇങ്ങനെ ചെറുതായിട്ട് ചെറുതായി. ബ്രഷിൽ ഒരുപാട് ഉണ്ടായിക്കഴിഞ്ഞാൽ, നമ്മൾ വൈറ്റൊക്കെ ഉണ്ടാക്കിക്കഴിഞ്ഞാൽ നമുക്കത് മൊത്തത്തിൽ വൈറ്റായി പോകാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മൾ കുറച്ച് കുറച്ചായിട്ട് വൈറ്റ് ഇരിക്കാൻ മതി. ഒരു കുറച്ച് ഇതാണ് കാണുന്നത്, നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ബ്രഷിൽ എടുക്കുന്ന അത്രയും കുറച്ച് എടുക്കുന്നുള്ളൂ. ഞാൻ ഇതാ കണ്ടോ ഇത്ര എടുക്കുന്നുള്ളൂ. പിന്നെ ഞാനിവിടെ ഇതേപോലെ കുറച്ച് അരച്ചിട്ടാണ് ഞാൻ ബാക്കി ചെയ്യുന്നത്. കണ്ടില്ല, അപ്പോൾ ആ ഒരു നല്ല രീതിയിൽ തന്നെ ഇതായി വരുന്നുണ്ട്. ഇനി ഈ ഭാഗത്തേക്ക് വരുന്തോറും നിങ്ങൾ കുറച്ചും കൂടി കറക്റ്റാക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ആ ഉള്ളിലേക്ക് നമ്മളത് ഇത് ഇങ്ങോട്ട് പോകും തോറും ഡാർക്കായിട്ടും ഇങ്ങോട്ട് വരുന്നതോറും ലൈറ്റായിട്ടും അങ്ങനെ രീതിയിൽ നിങ്ങൾ ചെയ്തെടുക്കുക. അപ്പം നമ്മൾ ആ ഒരു തടാകം ചെയ്തിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചത് അത്രയേ ഉള്ളൂ, പിന്നെ ഈ ഇടയിലൊക്കെ കൊടുത്തു അത്രയേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ സിമ്പിൾ തന്നെയായിട്ട് നമുക്ക് തടാകം ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഒരു ചെറിയൊരു ഗ്രീൻ കളർ എടുത്തിട്ട് ഈ സ്ഥലം കണ്ടില്ലേ, രൈലിൻ്റെ പോലെ അവിടെ ചെറുതായിട്ടൊന്ന് ചെറുതായി ടച്ച് ചെയ്ത് കൊടുത്തു, അത്രയേ ഉള്ളൂ കേട്ടോ. ഇനി അടുത്തതായിട്ട് ചെയ്യേണ്ടത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് അടുത്തതായിട്ട് ചെയ്യേണ്ടത് ബ്രഷ് ഇപ്പം കഴുകണമെന്നില്ല, നമുക്ക് ഇനി അടുത്തായിട്ട് ബ്ലൂ വെച്ചിട്ട് തന്നെയാണ് ചെയ്യേണ്ടത്. അൾട്രാമെറിൻ ബ്ലൂ എടുക്കാം, നമുക്ക് ആ ഒരു ഡ്രസ്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമുക്കിവിടെ കുറച്ച് തിക്ക് തന്നെ നമുക്ക് അൾട്രാമെറിൻ ഈ രീതിയിൽ കൊടുത്തെടുക്കാം. അതിനുശേഷം നമുക്ക് വൈറ്റ് വേണം, വൈറ്റ് എടുക്കാം. എന്നിട്ട് നമുക്ക് കണ്ടില്ലേ ഈ രീതിയിൽ നമുക്കൊന്ന് ചെയ്തെടുക്കാം, അതൊന്ന് ഹൈലൈറ്റ് ചെയ്തെടുക്കാം. ഹൈലൈറ്റ് അല്ല, നമുക്കൊന്നിങ്ങനെ എന്താ പറയുക, ഒന്ന് രണ്ടും കൂടി ഒന്ന് സ്മജ് ചെയ്തിങ്ങനെ എടുക്കണം. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആദ്യം വൈറ്റും ബ്ലൂവും കൂടി മിക്സ് ചെയ്തിട്ട് ആ ഒരു സ്കൈ ബ്ലൂ കളർ കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ അൾട്രാ മെറിൻ ബ്ലൂ വെച്ചിട്ട് അങ്ങനെയും ചെയ്യാം കേട്ടോ. പിന്നെ ഒരു കലമില്ലേ, ആ ഒരു കലത്തിനാവാതെ ശ്രദ്ധിക്കേ. കണ്ടില്ലേ ഈ രീതിയിൽ കലത്തിനാവും, ആദ്യം ശ്രദ്ധിക്കാം. പിന്നെ ഒരു കളർ
കലത്തിന് ചെറുതായിട്ടൊന്ന് ആയിട്ടുണ്ട്. അപ്പം ചെറിയ പെയിന്റ് ബ്രൗണും ബ്ലാക്കും ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇവിടെ ഇതിപ്പിടുന്ന് കൊടുത്തിട്ടുണ്ട് കൊടുക്കാം. ബ്രൗണും ബ്ലാക്കും മിക്സ് ചെയ്തിട്ട് പിന്നെ ബ്രൗൺ മിക്സ് ചെയ്തിട്ട് ഉള്ളിൽ കൊടുത്തെടുക്കണേ. ഇതിലെ ഉള്ളു ഒന്ന് കൊടുത്തെടുക്കുക. അവിടെ ചെറുതായിട്ടൊന്ന് പെയിൻ്റ് ആയിപ്പോയതാണ്. അപ്പോൾ അത് നിങ്ങൾ നമുക്കൊന്ന് കറക്റ്റ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് നമ്മുടെ നേരത്തെ വൈറ്റ് വെച്ചിട്ടൊന്ന് ചെയ്യാം. അപ്പോൾ ചെറിയ ബ്രൗൺ കളർ വരുന്നു. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ ഒരു കലത്തിനൊന്നും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ആവാതെ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മളുടെ ഇതൊക്കെ ഇപ്പം നമുക്കിന്ന് സ്മച്ച് ചെയ്ത് ശ്രദ്ധിച്ചെടുക്കണം. കുറച്ച് വൈറ്റ് കൂടിയിട്ട് എടുത്തിട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പം നമ്മൾ ആ ഒരു ഇത് ഡ്രസ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം കണ്ടില്ലേ, അപ്പോൾ നമ്മൾ ഇതേപോലെ ആ ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു പെൺകുട്ടി ഇരിക്കുന്ന ഒരു ഇതിൻ്റെ ചുളിവ് അവരിയ്ക്കുന്ന സമയത്തുള്ള ചുളിവുകളും അതേപോലെ ആ പാവാടയുടെ ചുളിവുകളും ഒക്കെ നിങ്ങൾ പാവാട പോലെ ഒരു പാവാടേൻ്റെ ചുരി ആ ഒരു ഉടുപ്പിൻ്റെ ചുളിവുകളൊക്കെ കറക്റ്റായിട്ട് ചെയ്യണം. പിന്നെ ഇതിൽ ആദ്യം തന്നെ ഒന്ന് വൈറ്റ് ചെയ്തിട്ട് ഷെയ്ഡ് ചെയ്തിട്ട് ഈ രീതിയിൽ ചെയ്ത് കൊടുക്കാം കേട്ടോ. കണ്ടില്ലേ, ഇപ്പോൾ നമ്മളിങ്ങനെ ആദ്യം ഇങ്ങനെ കുറച്ച് അൾട്രാമറിയൻ ബ്ലൂ എടുത്തിട്ട് അതിലേക്ക് ചെറുതായിട്ട് ഒന്ന് വൈറ്റ് ആഡ് ചെയ്തിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആദ്യം വേണ്ടിക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ. വൈറ്റ് എടുത്തിട്ട് ഷേഡിങ് ഒക്കെ കറക്റ്റായിട്ട് ചെയ്യണം, എന്നാലേ നമ്മൾ ആ ഒരു ഇത് വരുള്ളൂ. ലേഡു അൾട്രാമറിൻ ബ്ലൂൻ്റെയും ഇതൊക്കെ വൈറ്റ് വെച്ചിട്ട് നന്നായിട്ട് തന്നെ കറക്റ്റായിട്ട് ചെയ്യുക. അഞ്ഞൊറിവുകളൊക്കെ കറക്റ്റാക്കണേ. അതാണ് ഫൈനൽ മറ്റേ ഫിനിഷ് ആർട്ടിക്കിൾ. കാണുന്നില്ലേ, ഈ രീതിയിൽ നമ്മളൊന്ന് മൊത്തത്തിലൊന്ന് ഇതേപോലെ മുളകാക്കിട്ട് കൊടുത്തെടുക്കണം. ഈ സൈഡ് നോക്കി ഇതേപോലെ കൊടുക്കണം. ആ ഒരു സൈഡ് ബ്ലൂ ഇല്ലാത്ത സ്ഥലത്തൊക്കെ നമ്മളിങ്ങനെ ചെറുതായിട്ട് ഒരുപാട് അൾട്രാമരി ബ്ലൂ എടുക്കാൻ പാടില്ല, കുറച്ച് കുറച്ചായിട്ട് എടുക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ നമ്മളെ ഈ ഒരു സ്കേർട്ടിൻ്റെ മൊത്തം ഇതും പോയി പോകും. അത് നമ്മൾ എടുത്ത ആ ഒരു ലുക്ക് ഇങ്ങനെ ചെറിയ സ്ഥലത്തൊക്കെ നമുക്ക് ആ ഷെയ്ഡിങ് ഒക്കെ കറക്റ്റാകുമ്പോൾ ലുക്കൊക്കെ നല്ല വൃത്തിക്ക് വരും. അപ്പോൾ നമ്മളാരും പെയിൻ്റ് ആദ്യം കൂടുതൽ എടുക്കുമ്പോൾ ലുക്കൊക്കെ പോകും. പിന്നെ ചെറുതായിട്ടൊന്ന് അൾട്രാമരിബിളും അടുക്കളൊക്കെ എടുക്കണേ. നല്ലൊരു ഡാർക്ക്നെസ്സും കിട്ടുള്ളൂ, ലൈറ്റും കിട്ടുള്ളൂ. ഇത് കുറച്ച് കൊണ്ടിട്ടെടുക്കുക. അൾട്രാമരിബിൾ എടുത്തിട്ട് ഇങ്ങനെ മിക്സ് ചെയ്യും. ബ്രഷിൽ പെയിൻ്റില്ലെങ്കിലും അതൊന്ന് കുറച്ചൊന്ന് ചെറുതായിട്ടൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു ചെറിയ ഷെയ്ഡിങ് ഒക്കെ വരും. അതിന് വേണ്ടിയിട്ട് താഴെ വരെ ഒന്ന് ചെയ്ത് കൊടുക്കുക. കണ്ടില്ലേ, അപ്പോൾ അതിൻ്റെ ഒരു ഇതൊക്കെ ഷെയ്ഡിങ് ഒക്കെ കറക്റ്റായില്ലേ. എന്താ അതിൻ്റെ സൈഡിൽ
ആദ്യം നമ്മൾ അൾട്രാമറിയൻ ബ്ലൂ വെച്ചിട്ട് ഒന്ന് ഔട്ട്ലൈൻ ഇട്ട് കൊടുത്താൽ മതി. അല്ല അൾട്രാമറിയൻ ബ്ലൂ വെച്ചിട്ട് ഔട്ട്ലൈൻ ഇട്ട് കൊടുക്കും. ആവശ്യമുള്ള സ്ഥലത്തൊക്കെ 500 രൂപകളൊക്കെ കറക്റ്റ് ആക്കിയിട്ട് ഒന്ന് ഇട്ട് കൊടുക്കാം. ഈ സ്ഥലത്തൊക്കെ ഇങ്ങനെ ഒന്ന് കറക്റ്റ് ആക്കിയിട്ട് ഇട്ട് കൊടുക്കണേ. ഇങ്ങനെ ഔട്ട്ലൈനും അൾട്രാമറിയൻ ബ്ലൂ വെച്ചിട്ട് തന്നെയാണ് ഇട്ട് കൊടുക്കേണ്ടത്. വേറെ ഏത് കളർ ബ്ലാക്ക് ഒന്നും യൂസ് ചെയ്യുന്നില്ല. നമ്മൾ ആ ഒരു ഏത് കളർ വെച്ചിട്ടാണോ ആ ലൈറ്റ് ഒരു ഷെയ്ഡ് ചെയ്തത് ആ ഒരു കളർ വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ നമ്മളെ ഈ കൈയൊക്കെ ചെയ്യുമ്പോൾ ചെയ്യുന്നത് ഇനി അടുത്ത റോയാണ്. അതിനും വേണ്ടിയിട്ട് അൾട്രാമറിയൻ ബ്ലൂ എടുക്കുക, എന്നിട്ട് സൈഡിൽ ഇതേപോലെ ഒന്ന് കൊടുത്തെടുക്കുക. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ ഒന്ന് ചെറുതായിട്ട് വരുന്നുണ്ട് അൾട്രാമറിയൻ ബ്ലൂ. ഇത് മിക്സ് ചെയ്തിട്ട് ഇവിടെ കൊടുത്തെടുക്കുക. ഇവിടെ ഒരു കുഞ്ഞ ലെയർ വരുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞ ആദ്യം ബ്ലൂ കളർ കൊടുത്തിട്ട് അങ്ങനെ ചെയ്ത് വരക്കണ്ടായിരുന്നില്ലേ, അതാണിപ്പോൾ ചെയ്യുന്നത്. നമ്മൾ ആദ്യം തന്നെ സ്കൈ ബ്ലൂ കളർ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടിയൊക്കെ ഈ രീതിയും ചെയ്യാം. ഇപ്പം ഞാൻ ചെയ്യുന്ന രീതി, അതായത് സ്കൈ ആദ്യം തന്നെ സ്കൈ ബ്ലൂ കളർ മിക്സ് ചെയ്തിട്ട് മിക്സ് ചെയ്തെടുക്കുക, എന്നിട്ട് ഒരു ഇതിൽ ആറ് കളർ കൊടുത്തെടുക്കുക. ഇങ്ങനെ കൊടുത്തെടുക്കുക, കണ്ടില്ലേ. ഇത് ചെറിയൊരു കളിയായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. നമുക്ക് ചെറിയ ചെറിയ ഇതിലൊക്കെ നമുക്ക് ആ ഒരു സ്കൈ ബ്ലൂ ആദ്യം കൊടുത്തിട്ട് അങ്ങനെ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് തോന്നുന്നത്. അതുകൊണ്ട് ഫില്ല് ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് തോന്നി. ഈ സ്ഥലത്തെ കടിവശത്തൊക്കെ ഇങ്ങനെ ഒന്ന് കറക്റ്റാക്കി കൊടുക്കാം, കണ്ടില്ലേ. ഈ രീതിയിൽ സ്കൈ ബ്ലൂ വെച്ചിട്ട് ഒന്ന് കൊടുത്തു, എന്നിട്ട് അതിൻ്റെ മോൾ അതിൻ്റെ സൈഡിലൊക്കെ അതിൻ്റെ സൈഡിലൊക്കെ എന്നിട്ട് അൾട്രാമറിയൻ ബ്ലൂ വെച്ചിട്ട് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഒരു കളർ ഇതേപോലെ നമുക്ക് കടയിൽ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിക്കാൻ കിട്ടും. അപ്പം അതും എടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ. പക്ഷെ അത് നല്ലതായിട്ട് ലൈറ്റായിട്ടുള്ള കളർ ആയതുകൊണ്ട് എടുത്തിട്ട് തോന്നില്ല. ഓക്കെ, അപ്പം നമുക്ക് ഇതേപോലെ ഒന്ന് ഹൈലൈറ്റ് ഇതാ വരച്ച് കൊടുക്കാം, കണ്ടില്ലേ. പിന്നെ ഇതിലിങ്ങനെ വരച്ചും കൂടി കൊടുക്കും. അപ്പം ഇങ്ങനെ ഈ രണ്ട് രീതിയും ചെയ്യാം. നമ്മൾ ആദ്യം ഇങ്ങനെ ഇങ്ങനെ കൊടുത്ത് ഇതേപോലെ ഈ രീതിയും ചെയ്യും. ഇപ്പം ഞാൻ കാണിച്ചു തന്നെ ആദ്യം തന്നെ ഒരു നമ്മൾ മിക്സ് ചെയ്തെടുത്ത് ആ ബ്ലൂ മിക്സ് ചെയ്തെടുത്തിട്ട് കൊടുത്തിട്ട് സൈഡിലേക്ക് കൂടെ ഔട്ട് ചെയ്യണം. അങ്ങനെയും ചെയ്യാം. നിങ്ങൾക്ക് ഏത് രീതിയാണോ ഇഷ്ടം ആ രീതി നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. രണ്ടും എളുപ്പം തന്നെയാണ്, രണ്ടും നല്ല തന്നെയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് രീതിയും ചെയ്യാം കേട്ടോ. പെട്ടെന്ന് ചെയ്യുന്നത് ചിലപ്പം ഈ ഒരു ബ്ലൂ ആദ്യം മിക്സ് ചെയ്തിട്ട് കൊടുക്കുന്നതായിരിക്കും നമുക്ക് ഒരുപാട് നേരം ലാഭിക്കാനൊക്കെ നല്ലത്. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇന്ന് അയച്ചേക്കേണ്ട സാധനമാണ്. അതുകൊണ്ട് തന്നെ സ്പീഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതൊക്കെ തന്നെയാണ്. പക്ഷേ സ്പീഡിൽ ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ച് അതിൻ്റെ ഭംഗിയൊക്കെ കുറേ സാധനമുണ്ട്. അപ്പോൾ നിങ്ങൾ മെല്ലെ 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 ചെയ്തെടുക്കുക. പിന്നെ ആ റോസാപ്പ് ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെ മുകളിൽ വരയ്ക്കില്ല നമ്മൾ, അത് ആ റെഡ് കളർ വെച്ച് വരക്കുന്നില്ലേ. അപ്പോൾ അതിങ്ങനെ ഉണങ്ങിയിട്ട് ചെയ്താൽ മതി. അപ്പോൾ അതായിരിക്കും കുറച്ചും കൂടി നല്ലത്, കണ്ടില്ല. അപ്പോൾ നമ്മൾ ബ്ലൂ മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് കൊടുത്തെടുത്താൽ മതിയേ. ഓരോ അവരോരോ ഇങ്ങനെ ഞൊറിവുകളൊക്കെ നമ്മൾ കറക്റ്റായിട്ട് തന്നെ ചെയ്ത് കൊടുക്കണം, എന്നാലേ ഒരു ഭംഗി കിട്ടുള്ളൂ. പിന്നെ നമ്മൾ ബ്ലൂ ഒക്കെ മിക്സ് ചെയ്യുമ്പം കറക്റ്റായിട്ട് തന്നെ ആ ഷെയ്ഡിങ്ങൊക്കെ നമ്മൾ കറക്റ്റാക്കി കൊടുക്കുക, എന്നാലേ ഒരു ഭംഗി കിട്ടുള്ളൂ. നമ്മൾ വരുമ്പോൾ ആ ഒരു വൈറ്റിൻ്റെ ഒക്കെ അളവ് അങ്ങനെ ചെയ്യുന്ന വരുമ്പോൾ അതിൻ്റെ വൈറ്റിൻ്റെ ഒക്കെ അളവ് കൂടിപ്പോയി കഴിഞ്ഞാൽ കുറച്ച് അൾട്രാമറിയൻ ബ്ലൂ ആദ്യം എടുത്തിട്ട് അതിലേക്ക് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അങ്ങനെ ചെയ്യണേ. ഇല്ലാന്നുണ്ടെങ്കിൽ വൈറ്റ് കുറേ എടുത്ത് കാണിക്കാൻ ഒരു സാധ്യതയുണ്ട്. ഒരുപാട് വൈറ്റ് എടുത്ത് കാണിക്കാനും പാടില്ല, കുറച്ച് എടുത്ത് കാണിക്കാൻ പാടുള്ളൂ. എന്നാൽ ഒരുപാട് ബ്ലൂ എടുത്ത് കാണിക്കാൻ പാടില്ല. അങ്ങനെ ഒരു ലൈറ്റായിട്ടുള്ള രീതിയിൽ അങ്ങനെയാണ് ചെയ്തെടുക്കുന്നത്, എന്നാലും ഭംഗിയുണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഒരു രീതിയിൽ ചെയ്ത് കൊടുത്ത്, എന്നിട്ട് അതിൻ്റെ സൈഡിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിനി മൊത്തം പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കണം.
ഇത്രയും ഭാഗം ചെയ്തിട്ടുണ്ട്. ആ പാവാടയുടെ ഭാഗമൊക്കെ ചെയ്ത് കൊടുത്തു. പിന്നെ അതിൻ്റെ അടിയിലുള്ളതിന് വൈറ്റ് വെച്ചിട്ടൊന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ചുറ്റായിട്ട് അൾട്രാമെറിൻ വെച്ചിട്ട് തന്നെ, അൾട്രാമെറിൻ ബ്ലൂ വെച്ചിട്ട് തന്നെ ഒന്ന് ഔട്ട് ലൈനും ചെയ്ത് കൊടുത്തു. അപ്പോൾ പാവാട ഏകദേശം റെഡിയായി. ഇനിയിപ്പോൾ നമുക്ക് മോൾ ഭാഗമൊക്കെ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ അതേപോലെ തന്നെ ചുറ്റിലും ആയിട്ട് അൾട്രാമെറിൻ ബ്ലൂ വെച്ചിട്ട് ഔട്ട് ലൈൻ ഇട്ടിട്ട് പിന്നെ അതിൻ്റെ നടുവശത്ത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ വൈറ്റ് വെച്ചിട്ട് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ബ്ലൂ വെച്ചിട്ട് ആദ്യം കൊടുത്തിട്ട് അങ്ങനെ അൾട്രാമെറിൻ ബ്ലൂ വെച്ചിട്ട് ഔട്ട് ലൈൻ ചെയ്താലും മതി. പിന്നെ ഇവിടെ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ ഒരു കളർ വെച്ചിട്ട് സ്കൈ ബ്ലൂ വെച്ചിട്ട് ഇങ്ങനെ കൊടുത്താൽ മതി കേട്ടോ. കൈയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഓറഞ്ചും വൈറ്റും മിക്സ് ചെയ്തിട്ട് ഒരു ക്രീം കളറാക്കിയിട്ട് അത് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ അതിൻ്റെ ചില സ്ഥലത്തൊക്കെ നമ്മൾ ചെറുതായിട്ട് ഒന്ന് വൈറ്റ് വെച്ചിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഹൈലൈറ്റും കൂടി ചെയ്ത് കൊടുക്കണം. അപ്പം അതും കൂടി ചെയ്തിട്ടേ കാണിക്കുള്ളൂ. പിന്നെ ഈ വളകൾക്കൊക്കെ ഒരു മെറ്റൽ ടൈപ്പ് കളറാണ് കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു മെറ്റൽ വളകൾ പാദസരം അതേ അങ്ങനെയുള്ള ഐറ്റംസിനൊക്കെ നമ്മൾ ഒരു മെറ്റൽ ടൈപ്പ് കളറാണ് കൊടുക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ അതിന് വേണ്ട കളർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രേയും വൈറ്റും ആണ്. അപ്പോൾ ആ ഗ്രേയും വൈറ്റും മിക്സ് ചെയ്തിട്ടൊരു അല്ല ബ്ലാക്കും വൈറ്റും മിക്സ് ചെയ്തിട്ട് ഒരു ഗ്രേ കളറാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ ബ്ലാക്കും വൈറ്റും ആണ്, ഗ്രേയും വൈറ്റും അല്ല, സോറി ബ്ലാക്കും വൈറ്റും ആയിരുന്നു. അപ്പോൾ ബ്ലാക്കും വൈറ്റും മിക്സ് ചെയ്തിട്ട് ഒരു മെറ്റൽ ടൈപ്പ് കളറാക്കണം നമ്മൾ. പിന്നെ ഓറഞ്ചും വൈറ്റും മിക്സ് ചെയ്തിട്ട് ഇവിടെ ഒരു ക്രീം കളറാക്കിയിട്ട് കൈക്കും ഒക്കെ കൊടുത്തെടുത്താൽ മതി. ഓക്കെ, അത്രേ ഉള്ളൂ. പിന്നെ മുടിക്ക് ബ്ലാക്ക് അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ. ഇപ്പം നമ്മൾ ഒരു ഓറഞ്ചും വൈറ്റും മിക്സ് ചെയ്തിട്ട് ലൈറ്റായിട്ടുള്ളൊരു ക്രീം കളറാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ടാകുമ്പം ആ ഒരു ക്രീം കളർ ഉണ്ടല്ലോ, ആ ക്രീം കളർ ഈ ഇതിൽ നമ്മളെ കൈക്ക് ഒന്ന് കൊടുത്തെടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു ഇത് ഇതിനടിയിൽ നമ്മൾ വൈറ്റ് വെച്ചിട്ട് അങ്ങനെ കൊടുക്കുകയാണ് ചെയ്തത്. താഴെ ലെയർ കൊടുത്ത പോലെ പബ്രഷ് കടുകാതെ കൊടുത്തോണ്ട് ആ ബ്ലൂ കളർ പോലെ തോന്നുന്നതാണ്. കണ്ട പിഴുത് നമുക്ക് ആ ഒരു കൈയും ചെയ്തെടുക്കണം. വീടെല്ലാം നന്നായിട്ട് ലൈറ്റായിട്ടാണ് കാണുന്നത്, പക്ഷെ അത്രയും ലൈറ്റും നല്ല കേട്ടോ ഒരു കളർ. കാരണം കുറച്ച് ഡാർക്കൊക്കെ തന്നെയാണ്, കാരണം അതിങ്ങനെ എൻ്റെ കയ്യിൽ വൈറ്റ് കഴിഞ്ഞു വന്നിട്ട് ഞാൻ ഔട്ട് ലൈനർ സ്വസ്ഥയില്ലതാ ഔട്ട് ലൈനറൊക്കെ ഇങ്ങനെ ഇതെങ്ങനെ ആക്കിയിട്ടാണ് പിഴിഞ്ഞ് എടുത്തിട്ടാണ് ഞാൻ ഒരു ഇതാക്കി അങ്ങനെ ലൈറ്റാക്കിയിട്ടുള്ളത്. ഇനി വേണ്ടിക്ക് ഇനിയും ആക്കായിരുന്നു, പക്ഷെ എൻ്റെ കയ്യിൽ വൈറ്റ് തീർന്നുകൊണ്ടില്ലൊരു പ്രോബ്ലം കാരണം അധികം ആക്കാൻ പറ്റുന്നില്ല. വൈറ്റൊക്കെ നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ള ഒരു കാര്യമാണ്, പക്ഷെ നമുക്ക് വൈറ്റ് എന്തായാലും എന്തായാലും തീർന്നിട്ടുണ്ട്. ഇപ്പം എങ്ങനെയാണ് ബാക്കി ചെയ്യണമെന്ന് അറിയില്ല, എന്തായാലും തീർന്നിട്ടുണ്ട്, കറക്റ്റ് ടൈമിൽ തന്നെ തീർന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ചെറുതായിട്ട് ഓറഞ്ചൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഇതിന് ഔട്ട്ലൈൻ ഇട്ട് കൊടുക്കേണ്ടത്. ഓറഞ്ച് വെച്ചിട്ടാണ്, അല്ലാതെ ബ്ലാക്ക് അങ്ങനത്തെ നല്ല കാണുന്ന വലിയ കളേഴ്സ് ഒന്നും വെച്ചിട്ട് ചെയ്യുന്നില്ല. ഓറഞ്ച് വെച്ചിട്ട് തന്നെയാണ് ഇതിന് ഔട്ട് ലൈൻ ഇട്ട് കൊടുക്കേണ്ടത്. ഒരുപാട് വലുപ്പത്തിലിട്ട് കൊടുക്കും വേണ്ട, ചെറുതായിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഒരുപാട് വലുപ്പത്തിലിട്ട് കൊടുത്തു കഴിഞ്ഞാൽ കാണാനും കുറച്ച് വൃത്തി കടയിപ്പും. പിന്നെ മുടിക്ക് ഞാൻ പ്രത്യേകം കാണിച്ചില്ല എന്നിരിക്കുന്നു, മുടിക്ക് ബ്ലാക്ക് കളറാണ്. അതേപോലെ കൈക്കൊക്കെ ഇങ്ങനെ ചെയ്യുക. പിന്നെ ഇവിടെയും കൈയിൻ്റെ ബാക്കി ഭാഗം വരുന്നുണ്ട്, അത് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇവിടെ ബ്ലൂ കളർ തന്നെ കൊടുക്കണം. അത് ചെയ്യാൻ മറന്നുപോയി. ഉണ്ട് ഇവിടെ ഇങ്ങനെ പെട്ടെന്ന് ചെയ്തിട്ടില്ലെങ്കിൽ എൻ്റെ പെയിൻ്റ് അത് കഴിയും. ഞാനത് പെയിൻ്റെ മുകളിലാണ് ഓറഞ്ച് വെച്ചിട്ട് ചെയ്തിട്ടത്. കണ്ട ഈ ഇത് നമുക്കൊന്ന് കൊടുത്തെടുക്കണം. ഒരു കളർ തന്നെ നേരത്തെ നമ്മൾ കൊടുത്ത അതേ കളർ തന്നെയാണ് കൊടുത്തെടുക്കേണ്ടത്. പിന്നെ ഇവിടെ ചെറുതായിട്ട് വൈറ്റ് വെച്ചിട്ടൊന്ന് ഇപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ഒന്ന് ഔട്ട് ലൈനും ചെയ്ത് കൊടുക്കണം. കണ്ടില്ല, ഇനി ഔട്ട് ലൈൻ ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഇവിടെ ഇതേപോലെ ഒന്ന് കൊടുത്തു കൊടുക്കാം. ഇവിടെ ഓറഞ്ച് വെച്ചിട്ട് ആ ഒരു കൈയിൻ്റെ ഔട്ട് ലൈൻ വരുമല്ലോ, അപ്പോൾ അതങ്ങനെ മതിയാവും. പിന്നെ ഇവിടെ വൈറ്റ് വെച്ചിട്ട് ചെറുതായിട്ട് ഒരു വൈറ്റ് കുറച്ചിട്ട് ചെറുതായിട്ടൊരു ഇത് വരുത്തണം, ഒരു ചെറുതായിട്ടൊരു ഹൈലൈറ്റും വരുത്തണേ. അതിന് നമ്മൾ കുറച്ച് വൈറ്റ് എനിക്ക് ആവശ്യമുണ്ട്, കുറച്ച് വൈറ്റ് ഉള്ളത് കഴിഞ്ഞുകൊണ്ടാണ്. അപ്പോൾ അതാ നമ്മൾ ആ ഒരു ഇലകൾക്കൊക്കെ ഔട്ട് ലൈൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, മൊത്തം അലയും വരച്ചെടുത്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഒരു കയ്യിലുള്ളൊരു മോതിരം കണ്ടില്ലേ, മോതിരത്തിന് ഗ്രേ വെച്ചിട്ട് തന്നെ ഒന്ന് ഇങ്ങനെ കൊടുത്തിട്ട് പിന്നെ അതിൻ്റെ ഉള്ളിൽ ആ കുഞ്ഞ് റൗണ്ടിൻ്റെ ഉള്ളിലായിട്ട് ചെറിയൊരു വൈറ്റ് വെച്ചിട്ടൊന്ന് കൊടുത്തിട്ടുണ്ട്, അത്രയും ചെയ്തിട്ടുള്ളൂ.
ഓക്കെ ഇനി നമുക്ക് ബാക്കിയുള്ളതൊക്കെ ചെയ്യാം. ഏറ്റവും ലാസ്റ്റായിട്ട് നിങ്ങൾ ഈ കൈക്കൊക്കെ ഒന്ന് ഓറഞ്ച് വെച്ചിട്ട് ഔട്ട്ലൈൻ ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ഇവിടെയൊക്കെ നമ്മൾ ഷെയ്ഡൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ. ഇനി നമുക്ക് ഇതേപോലെ ഔട്ട്ലൈൻ ഒന്ന് ചെയ്ത് കൊടുക്കാം കേട്ടോ. മൊത്തം എല്ലാ ഇലക്കും ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ എന്നിട്ടാകുമ്പോൾ ഇതിൻ്റെ എല്ലാ ഇടക്ക് ഇങ്ങനെ ഇട വരുന്ന സ്ഥലം ഉണ്ടാവില്ലേ, അവിടെയൊക്കെ നമുക്ക് ലൈറ്റ് ഗ്രീൻ ഇല്ലേ, അത് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് കൊടുത്താൽ മതി. ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യുന്നിട്ട് കുറച്ച് പണിയുള്ള കാര്യമാണ്. അതുകൊണ്ട് ഞാൻ മറ്റൊരു വഴി പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നില്ല. മൊത്തത്തിൽ ഗ്രീൻ കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഓരോ ഇല വീതം വരച്ച് കൊടുത്താൽ അങ്ങനെ കൊടുത്താൽ മതി. അതായിരിക്കും നിങ്ങൾക്ക് കുറച്ചും കൂടി നല്ലത് എന്ന് തോന്നുന്നു. ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്തെന്നേ ഉള്ളൂ അയലയുടെയൊക്കെ. പക്ഷേ അങ്ങനെ ചെയ്തതും കുറച്ചും കൂടി നല്ലതായിരുന്നു തോന്നുന്നു. കാരണം ഞാനിതിപ്പം ആ ഇലയൊന്നും കണ്ടില്ല, ഞാൻ തന്നെ അന്യഷ്ടത്തിന് ഇങ്ങനെ ഓരോ ഇല വരച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അത് ആദ്യം ആ പ്രിൻ്റ് എടുത്ത ആ ഇലകളൊന്നും കാണുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ തന്നെ വരച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അപ്പം മറ്റേ രീതി തന്നെയാണ് ശരിക്കും നല്ലതെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് ഏത് രീതി വേണ്ടിയിട്ടും ചെയ്യാം. ഓക്കെ, നമ്മൾ മൊത്തം ഇതേപോലെ ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കാം. അതിനുള്ള ഇങ്ങനെ ആ ഒരു ലൈൻസൊക്കെ ഇല്ലേ, ലൈൻസൊക്കെ അതൊക്കെ നിങ്ങൾക്ക് വരച്ചു കൊടുക്കാം കേട്ടോ. ലാസ്റ്റ് വേണ്ടിയെങ്കിൽ അത് വരച്ചു കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വരച്ചു കൊടുത്താൽ മതി, അല്ലെങ്കിലും ഇലയാന്ന് എന്തായാലും മനസ്സിലായിക്കോളും. വേണ്ടിയെങ്കിൽ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ലൈൻസൊക്കെ ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ഇടയ്ക്കൂടെ ചെറിയ ലൈൻസൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് മൊത്തത്തിൽ ചെയ്തെടുക്കാം. പിന്നെ മയിൽപ്പീലിക്ക് ഇതാ കണ്ടില്ലേ, ഇങ്ങനെ ഓറഞ്ച് വെച്ചിട്ട് പിന്നെ രണ്ടാമത്തെ ലൈറ്റ് ബ്ലൂ ഇല്ലേ, ലൈറ്റ് ബ്ലൂ വെച്ചിട്ട് കൊടുക്കണം ഇതിൻ്റെ മുകളിൽ എല്ലോ മുകളിൽ. ഓക്കെ, പിന്നെ അങ്ങനെ ഗ്രീൻ ഇത് ഞാൻ മയിൽപ്പീലി ചെയ്യുന്നത് കുറച്ച് ഏറ്റവും ലാസ്റ്റ് കുറച്ചും കൂടി വൃത്തിക്ക് പറഞ്ഞു തരാം കേട്ടോ. ആകാശം ഞാൻ പറഞ്ഞു, ആകാശം വീണ്ടും ചെയ്യണമെന്ന് വെച്ചിട്ട് നമ്മൾ ഈ കുളമൊക്കെ ചെയ്തില്ലേ, അതേപോലെ തന്നെ ഏകദേശം അങ്ങനെ ഒരു രീതി തന്നെ ചെയ്തെടുക്കുന്നതാണ്. പിന്നെ കണ്ടില്ലേ ഷാളിന് നമ്മൾ ഇവിടെ ചെയ്ത അതേ മെത്തേഡ് കളറൊന്ന് മാറ്റി റെഡ് ചെയ്തെടുക്കുന്നു, അത്രയേ ഉള്ളൂ. നിങ്ങൾക്കിപ്പം അത് ഞാൻ മുഗൾ പെയിൻറ്റിങ് ഒക്കെ കാണിച്ചു തന്നിട്ടുണ്ട്. ഇത് മൊത്തത്തിലാണ് നമുക്ക് ഔട്ട്ലൈൻ ചെയ്തെടുക്കാം. മോതിരവും വളയൊക്കെ നമുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. വളക്ക് ഞാൻ ചെറുതായിട്ട് ബ്ലാക്ക് വെച്ചിട്ട് കൂടി ഒന്ന് ഡിസൈൻ ചെയ്തെടുത്തുണ്ട്. ഏറ്റവും ലാസ്റ്റ് ബ്ലാക്കും കൂടി വെച്ചിട്ട് നമ്മളൊന്ന് ഡിസൈൻ ചെയ്തെടുക്കണം. ഇത് കണ്ടില്ലേ ഇങ്ങനെ. ഓക്കെ, ഇനിയിപ്പോൾ അതൊക്കെ നമുക്ക് ചെയ്തിട്ട് വരാം. പിന്നെ കാലിൽ ഓറഞ്ച് വെച്ചിട്ട് സൈഡൊക്കെ ഷെയ്ഡ് ചെയ്തിട്ട് പാദസരത്തിനും നമ്മൾ ഈ ഒരു ഗ്രേ കളർ തന്നെ കേട്ടോ. നമുക്കിനി മൊത്തം ചെയ്തു അതാണ് നമ്മളാരെ ഇലകളൊക്കെ ചെയ്ത് കൊടുത്തു കണ്ടില്ലേ. അപ്പം ഇപ്പം കുറച്ച് നല്ല വൃത്തിയായിട്ടുണ്ട്. അപ്പം വീഡിയോയിൽ കുറച്ച് ഡാർക്ക് ആയിട്ട് കാണുന്നുണ്ട്. അപ്പം ഇപ്പം നല്ല വൃത്തിയായിട്ടുണ്ട്. അതിൻ്റെ ഇടക്കൊക്കെ നമ്മൾ ആ ലൈറ്റ് ഗ്രീനൊക്കെ വെച്ചിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം കണ്ടില്ലേ, ഇനിയിപ്പം നമുക്ക് അടുത്തതായിട്ട് ഈ ഒരു ആകാശം അതേപോലെ ഈ ഒരു പെണ്ണിൻ്റെ ഷാള് അതേപോലെ ഇപ്പം കാലിന് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ ക്രീം കളർ എൻ്റെ മുകളിൽ കൊടുത്തു കൊടുക്കണേ. ക്രീം കളർ ഉണ്ടല്ലേ, അപ്പോൾ ഞാൻ ചെറുതായിട്ടൊരു ക്രീം കളർ കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ എൻ്റെ മുകളിൽ കുറച്ച് ഡാർക്കായിട്ട് നമുക്ക് ക്രീം കളർ കൊടുത്തെടുത്തു. ഇനി നമുക്ക് അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് റെഡ് വെച്ചിട്ടാണ് ഷെയ്ഡിങ്ങും ഇരുന്നത്. റെഡ് എടുക്കുക, അത് റെഡ് വെച്ചിട്ടാണ് ഔട്ട്ലൈൻ കൊടുക്കുന്നത്. ചെറുതായിരുന്നു മനസ്സിലാക്കിയിട്ട് റെഡ് വെച്ചിട്ട് ഈ പോലെ ഔട്ട്ലൈൻ അത് മൈലാഞ്ചി കിട്ടേണ്ട ആ ഒരു രീതിയിലാണ് ചെയ്യേണ്ടത്. ഉണ്ടോ, കണ്ടില്ലേ കാലിലൊക്കെ ഇതേപോലെ വരച്ച് കൊടുക്കുക. ചെറുതായിട്ടൊന്ന് മൈലാഞ്ചിട്ട് പോലത്തെ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമുക്ക് അവിടെ റെഡ് വെച്ചിട്ട് ചെറുതായിട്ടൊരു ഷെയ്ഡിങ് പോലെ കൊടുത്തെടുക്കണേ.
ചെറുതായിട്ടൊന്ന് ചേർത്താൽ മതി. എന്നിട്ടും പിന്നെ ഓറഞ്ചും റെഡും വെച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് മിക്സ് ചെയ്തിട്ട് അങ്ങനെയും ചെയ്യാം. കുറച്ച് കൊടുത്താൽ മതി. ഇതിനിടക്ക് ഇങ്ങനെ ഒന്ന് ചെയ്തെടുക്കാം കേട്ടോ. വെളുപ്പിലും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് മുടിയാണ് ചെയ്യുന്നത്. വെളുപ്പിലേക്ക് ആദ്യം നടുക്ക് അൾട്രാമറൈൻ ബ്ലൂ, പിന്നെ ലൈറ്റ് ഗ്രീൻ, പിന്നെ അതിൻ്റെ ഒരു ഓറഞ്ച് വെച്ചിട്ട് ചെറുതായിട്ടൊരു ഷെയ്ഡിങ്ങും, അത്രേ ഉള്ളൂ. പിന്നെ ഡാർക്ക് ഗ്രീൻ വെച്ചിട്ടാണ് നമ്മൾ അതിൻ്റെ വെയിൻസൊക്കെ വരച്ച് കൊടുക്കുന്നത്. പിന്നെ ഈ തണ്ട് പോലെ, നടുക്കൊരു തണ്ട് പോലെ ഇല്ല, അതിന് നമ്മൾ ലൈറ്റ് ഗ്രീൻ വെച്ചിട്ടാണ് വരക്കേണ്ടത്. ഇപ്പം മുടിയാണ് നമ്മൾ ചെയ്യുന്നത്. ഇതേപോലെ മുടിക്ക് ആദ്യം തന്നെ രണ്ട് ബ്ലാക്ക് കളർ കൊടുക്കുക. ഇതേപോലെ നമുക്കൊന്ന് ഒരു ബ്ലാക്ക് കളർ ഇങ്ങനെ കൊടുത്തെടുക്കാം. ഇനിയിപ്പോൾ നമ്മൾ മൈപ്പിളിയൊക്കെ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇപ്പോൾ ആകാശവും ഷാളൊക്കെ ചെയ്യാറുണ്ട്. മുടിയും കൂടെ ചെയ്തെടുത്തിട്ട് മുഖം, ഇനി ആകാശവും ഷാളും. ഷാള് എന്താണെന്ന് പറഞ്ഞാൽ റെഡും വൈറ്റും വെച്ച് വെച്ചിട്ട് ചെയ്താൽ മതി. നമ്മൾ പാവാടക്കൊക്കെ ചെയ്ത പോലെ ആകാശം മറ്റേ അൾട്രാമറൻ ബ്ലൂ ലൈറ്റ്, അത് ഞാൻ വേണ്ടി കാണിച്ചു തരാം. ഷാള് ഞാൻ പറഞ്ഞ പോലെ ഇതുപോലെ ചെയ്ത് കൊടുത്താൽ മതി, അത്ര വലിയ വ്യത്യാസമൊന്നുമില്ല. മുടിക്ക് ബ്ലാക്ക് കളർ കൊടുത്തിട്ടുണ്ട്. മുടിക്ക് എന്നിട്ട് ഇവിടെ നടുക്കുള്ള വരകൾക്കൊക്കെ നമുക്ക് വൈറ്റ് വെച്ചിട്ട് ചെയ്യണം. ബ്ലാക്ക് ആകുമ്പോൾ നമുക്ക് എന്തായാലും ബ്ലാക്ക് വെച്ചിട്ട് ഔട്ട്ലൈൻ ചെയ്യാൻ പറ്റില്ല. നമ്മൾ വൈറ്റ് വെച്ചിട്ടാണ് ഔട്ട്ലൈൻ ചെയ്യുന്നത്, എല്ലാവർക്കും അറിയാലോ. അതാണ് നമ്മൾ ഇപ്പം ഷാളിന് കളർ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഷാളിന് കളർ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ റോസാപ്പൂക്ക് കൊടുത്ത ഒരു കളറില്ലേ, അതിങ്ങനെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ കളർ തന്നെയാണ് വേണ്ടത്, വേറെ കളറും അല്ല. പിന്നെ ചെവീൻ്റെ ഇവിടെ ഒരു കമ്മൽ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് നേരത്തെ പറയാൻ മറന്നു പോയതാണ്. കുഞ്ഞിക്കമ്മൽ ചെയ്തിട്ടുണ്ടായിരുന്നു, അതിന് വേണ്ടിയിട്ടൊരു കുഞ്ഞി വൈറ്റ് പോലെ ചെയ്തു. പിന്നെ ഗ്രേ വെച്ചിട്ട് ഇങ്ങനെ കൊടുത്തിട്ട് അടിയിൽ ചെറിയ ചെറിയതായിട്ട് ഇങ്ങനെ ഡോട്ട് പോലെ ഇട്ട് കൊടുത്തു, അത്രയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ജിമിക്കി അങ്ങനെ ഒരു കമ്മലായിട്ടുണ്ടാവും. നമ്മൾ ആ റോസാപ്പൊക്കെ മിക്സ് ചെയ്ത് വെച്ചാൽ അതേ കളർ തന്നെയാണ് വേണ്ടത്. അതിൻ്റെ സൈഡിൽ നമ്മൾ റെഡ് വെച്ചിട്ട് ഔട്ട്ലൈൻ ചെയ്യുക, അത്രയേ ഉള്ളൂ. അപ്പോൾ അത് ആർക്കെങ്കിലും അറിയാത്തുണ്ടെങ്കിൽ മനസ്സിലാകത്തുണ്ടെങ്കിൽ കണ്ടോട്ട് വിചാരിച്ചിട്ട് ഞാൻ ചെയ്ത് കാണിച്ചതേ ഉള്ളൂ. അപ്പോൾ സിമ്പിളാണ്, ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പണിയുമില്ല. നമ്മൾ ഇതേപോലെ കളർ കൊടുക്കുക, എന്നിട്ട് റെഡ് വെച്ചിട്ട് എന്താ റെഡ് കളർ വെച്ചിട്ട് നമുക്കൊന്ന് ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കുക. രണ്ട് സൈഡിലും ഈ സൈഡിലും ആ സൈഡിലൊക്കെ ആയിട്ട് ഒന്ന് ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കുക. രണ്ട് സൈഡിലും ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കുക. ഈ പാവാടക്ക് ചെയ്ത അതേ സംഭവം തന്നെയാണ്. അതുകൊണ്ട് ഞാൻ വലുതായിട്ട് പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല. പാവാടക്ക് എങ്ങനെയാണോ നമ്മൾ ചെയ്തത് ആ രീതി തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഈ ഷാളും കൂടി കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞാൽ നമ്മുടെ ഒരു പെൺകുട്ടിയുടെ കംപ്ലീറ്റ് ആവും കേട്ടോ. ചുണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ചുണ്ടിനെ വൈറ്റ് വെച്ചിട്ട് ഔട്ട്ലൈൻ ഒന്ന് കൊടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. കാരണം മെറൂണായതുകൊണ്ട് പിന്നെ ഒരുപാട് പ്രാവശ്യം അത് മായ്ച്ച് പിരികത്തിന് ആദ്യം കളർ ബ്ലാക്കും ഇതൊക്കെ പിരികത്തിന് ചെറുതായിട്ട് രണ്ടും കൂടി ഒരു അളവ് വ്യത്യാസപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ മുകളിൽ ആദ്യം കളർ കൊടുത്തു. അപ്പോൾ അതിൻ്റെ ഒരു കളർ രണ്ട് മൂന്ന് പ്രാവശ്യം കളർ അടിച്ചതിൻ്റെ ഒരു പ്രശ്നം കാണുന്നുണ്ട്. അപ്പം അതുകൊണ്ടാണ് നിങ്ങൾക്കൊരു തലതിരിപ്പ് പോലെ കാണുന്നില്ലേ. അപ്പം അതുകൊണ്ടാണ് രണ്ട് മൂന്ന് പ്രാവശ്യം ഇങ്ങനെ ഒന്ന് ചെയ്തതുകൊണ്ട് ഉള്ളൊരു പ്രശ്നമാണ്. പിന്നെ ഇവിടെ ഞാൻ ചുണ്ടിന് ചെറുതായിട്ടൊരു ഇങ്ങനെ എന്തൊരു പോലെ തോന്നുന്നത് നിങ്ങൾക്ക് ഞാൻ പെന്നെ വെച്ചിട്ട് വരച്ചിട്ട് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ അവിടെ ലാസ്റ്റ് ആകുമ്പോൾ ചെറുതായിട്ടൊന്ന് ഒരു കുഞ്ഞി ടച്ച് ചെയ്യാനുണ്ട് കളർ വെച്ചിട്ട്. പിന്നെ അതിൻ്റെ ചെറിയ ഔട്ട്ലൈനും കൂടി ചെയ്യാനുണ്ട്, വൈറ്റ് വെച്ചിട്ട് ചെറിയൊരു ഔട്ട്ലൈനും കൂടി ചെയ്യാനുണ്ട്. ഓക്കെ, അപ്പോൾ മുഖം നമുക്ക് എങ്ങനെ ആ ചെറുതായി. പിന്നെ പൊട്ട് നമ്മൾ മെറൂണ് വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. പൊട്ട് ഞാനിപ്പം റെഡ് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് പൊട്ടിട്ട് കൊടുക്കുകയാണ് ചെയ്തത്. മെറൂണ് വെച്ചിട്ട് പൊട്ടിട്ട് കൊടുക്കാം. ഇതാ കണ്ടില്ലേ, ഷാൾ ഇതേപോലെയാണ് ചെയ്യേണ്ടത്. ആ ഒരു ഷെയ്ഡിംഗ് ഒക്കെ കറക്റ്റായില്ലേ, ആ ഒരു ഒറിജിനൽ ഷെയ്ഡിങ് പോലത്തെ കൊണ്ട് നമുക്ക് ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ കഴുത്തിന് ഞാൻ വലുതായിട്ടൊന്നും ചെയ്തിട്ടില്ല, ക്രീം കളർ കൊടുത്തു. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടാവുന്നു വിചാരിക്കുന്നു, ക്രീം കളർ കൊടുത്തു, അത്രേ ചെയ്തുള്ളൂ. പിന്നെ ചെറുതായിട്ടൊന്ന് ഓറഞ്ച് വെച്ചിട്ടൊന്ന്
ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുത്തു, അത്ര ചെയ്ത് കൊടുക്കും. ഓക്കെ, അതാണ് നമ്മൾ ഈ രീതിയിൽ ഷെയ്ഡൊക്കെ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പം ആ ഒരു റോസ് വെച്ചിട്ട് കൊടുത്തിട്ട് ഇങ്ങനെ കളർ വെച്ചിട്ട് റെഡ് വെച്ചിട്ട് ഔട്ട്ലൈൻ ചെയ്യുക. അത്രയേ ഉള്ളൂ, സിമ്പിളാണ്, നമുക്കത് എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ ഒരു വഴിയുണ്ട്, അതായത് ഇങ്ങനെ റെഡ് ആദ്യം തന്നെ അങ്ങനെ കൊടുക്കുക, എന്നിട്ട് നമ്മൾ വൈറ്റ് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ശോ വൈറ്റ് വെച്ചിട്ട് നമ്മൾ, അയ്യോ കളറായിപ്പോയി, വൈറ്റ് വെച്ചിട്ട് നമ്മൾ ചെയ്ത് കൊടുത്താൽ മതി. വൈറ്റ് വെച്ചിട്ട് നമ്മളതിങ്ങനെ എന്താ പറയുക, ഒന്ന് സ്മജ് ചെയ്ത് കൊണ്ടുവരാം, അത്രേ ഉള്ളൂ. ഇത് ഈ ബ്രഷ് പൊട്ടിപ്പോയതായിരുന്നു, അത് പൊട്ടിയിട്ടുള്ള ബ്രഷായിരുന്നു. അപ്പം ഞാനത് ഒരു ഇരിക്കിലി പോലെ തന്നെക്കുള്ളിൽ ഒരു വടിയിൽ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്തിട്ട് നിർത്തിയതായിരുന്നു. അപ്പോൾ അത് പൊട്ടിപ്പോയതാണ്, സാറില്ല, നമുക്കത് ഇറുക്കി വയ്ക്കാൻ പറ്റുന്നേ ഉള്ളൂ, കണ്ടില്ലേ. നമ്മൾ ഈ രീതിയിലൊന്ന് ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഷാൾ എളുപ്പത്തിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഞൊറിവുകളൊക്കെ കറക്റ്റാക്കിയിട്ട് തന്നെ ചെയ്ത് കൊടുക്കണം. നമ്മൾ പാവാടയ്ക്ക് ഇങ്ങനെയാണോ ചെയ്യുക, നമ്മൾ ഒരു ആകാശമൊക്കെ ചെയ്തിട്ടുണ്ട്, കണ്ടില്ലേ, ഒരു ആകാശമൊക്കെ ഏകദേശം ഉയർത്തിക്കുന്ന ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ നമ്മൾ ഒരു ടെമ്പറ പെയിൻറ്റിൻ്റെ കൊടുത്തിട്ട് പിന്നെ താഴേക്ക് വരുമ്പോൾ സ്കൈ ബ്ലൂ കളർ കൊടുത്തു. നമ്മൾ ചെയ്യേണ്ടത് മുകളിൽ കുറച്ച് ഡാർക്കായിട്ടുള്ളൊരു, ഒരുപാട് ഡാർക്കല്ല, അൾട്രാമെറിൻ ബ്ലൂവിൻ്റെ അത്രയും ഡാർക്കായിട്ടില്ല, അല്ലാതെ അൾട്രാമെറിൻ ബ്ലൂവിലെ കുറച്ച് വൈറ്റ് ആഡ് ചെയ്തിട്ട് ഈ ഒരു കളറാക്കി എടുക്കുക. അതാ ഈ ഒരു കാണുന്ന ഈ ഒരു കളറാക്കി എടുക്കാം. സ്കൈ ബ്ലൂവിൻ്റെ ഇതിൻ്റെ അത്ര ലൈറ്റും അല്ല എങ്കിലും അത്ര ഡാർക്കും അല്ലാത്ത രീതിയിലുള്ളൊരു കളറാണ്. അപ്പോൾ ഈ കളറാക്കി എടുക്കുക. ആ കളറാക്കി എടുത്തതിന് ശേഷം നമ്മൾ അത് മുകൾ ഭാഗത്ത് ആറ് കളർ കൊടുക്കുക. എന്നിട്ട് താഴേക്ക് സ്കൈ ബ്ലൂ കളർ കൊടുത്തിട്ട് വൈറ്റ് വെച്ചിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം നന്നായിട്ട് തന്നെ ഹൈലൈറ്റ് എത്തി കൊടുത്തിട്ടുണ്ട്. ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം നന്നായിട്ട് ഒരു നാല് പ്രാവശ്യം അഞ്ച് പ്രാവശ്യം അങ്ങനെ നന്നായിട്ട് തന്നെ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു രീതിയിൽ ആക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ആദ്യം കൊടുത്തിട്ട് ഞാനിങ്ങനെ കൈ എൻ്റെ വിരൽ വെച്ചിട്ട് തന്നെയാണ് ഞാൻ അത്ര ഇതാ കണ്ടില്ലേ, വിരൽ വെച്ചിട്ട് തന്നെയാണ് ഞാൻ അത്രയും ഹൈലൈറ്റ് ചെയ്ത് എടുത്തിട്ടുള്ളത്. അപ്പം വിരൽ വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്തെന്ന് എനിക്ക് നല്ല രീതിയിൽ തന്നെ തോന്നിയിട്ടുണ്ട്. ഞാൻ ഇതിലൊക്കെ കുറേ സ്ഥലത്തും വിരൽ വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെയൊക്കെ ഞാൻ വിരൽ വെച്ചിട്ടുണ്ട് ഹൈലൈറ്റ് ചെയ്തതാണ്. അപ്പം അങ്ങനെ ആകുമ്പോൾ ഇവിടെയൊക്കെ വിരൽ വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്യുമ്പോൾ വൃത്തിക്ക് തന്നെ ആയി കിട്ടുന്നുണ്ട്. അപ്പം ഈ വെച്ച് ഇവിടെയൊക്കെ ഞാൻ വിരൽ വെച്ചിട്ട് തന്നെയാണ് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം അങ്ങനെ ആകാശമാക്കി എടുക്കാൻ പറ്റും. അത് വലിയതായിട്ടൊന്നുമില്ല, ഒരു ഈ ഒരു കളറാക്കി എടുക്കുക. ഒരു കളർ വേണമെങ്കിൽ ഈ ഒരു കളർ കണ്ടില്ലേ, ഒരു കളർ വേണമെങ്കിൽ നിങ്ങൾക്കിപ്പം സ്ക്രീൻഷോട്ടൊക്കെ എടുക്കാവുന്നതാണ്, കണ്ടില്ലേ. ഇതാണ് ഈ കളറ്. ഓക്കെ, അപ്പോൾ ആ ഒരു കളറും ആണ്, അത് മുകളിൽ കൊടുത്തിട്ട് ഇതാ ഈ ഒരു ബ്ലൂവിൻ്റെ അത്ര ലൈറ്റ് അല്ല എങ്കിൽ അത്ര ഡാർക്കും അല്ല, അങ്ങനെ ഒരു കളറാണത്. എന്നിട്ട് അത് കൊടുത്തിട്ട് പിന്നെ ഞാൻ പറഞ്ഞോളൂ സ്കൈ ബ്ലൂ കൊടുക്കുക. എന്നിട്ട് അതിന് ഒരു നാലോ അഞ്ചോ പ്രാവശ്യം വൈറ്റ് വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഷാൾ ചെന്ന് ഞാൻ കാണിച്ചൊന്നുമില്ല, ഷാളൊക്കെ നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം നമ്മുടെ ആർട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്, കണ്ടില്ലേ, നല്ല ഭംഗിയില്ലേ. ഇനിയിപ്പോൾ നമുക്കിവിടെ ഒരു ഇല വരുന്നുണ്ട്, അത് ചെയ്യണോ ചെയ്യണ്ടോ എന്ന് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ഒരു ഇല പോലെ കുഞ്ഞതായിട്ട് വരുന്നുണ്ട്, അത് ഞാൻ കുറച്ചുകൊണ്ട് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്, ഫിനിഷ് ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ട് കുഞ്ഞ് ഇല പോലൊക്കെ വരുന്നുണ്ട്, അത് ചെയ്യണ്ട. അപ്പോൾ ഇത് ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരുന്നായിരുന്നു, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത തന്നെ ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്താൽ മാത്രമേ ഞാൻ തന്നെ വിഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുള്ളൂ. പിന്നെ ഇതാണ് ഇതിൻ്റെ സ്കെച്ച്, ഇതിൻ്റെ ഫോട്ടോസൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് സ്കെച്ചാണ്, വേണ്ട ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക. അപ്പോൾ ബൈ.